बस प्रार्थना हो कि भारत में विशेष रूप से आए नमो को भी प्राप्त किया गलत देख रहे मोदाम के दिया है लेकर ज्ञान में सदे न पवित्र तरीके आने गलत देख रहे ഒന്നാം അധ്യായം അതിൻ്റെ 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങളാണ് ചിന്തക്കായി ഇന്ന് പകൽ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഗലാത്ത് ലേഖനം ബൈബിൾ കൊണ്ടുവന്നിട്ടുള്ള എല്ലാവരും ബൈബിൾ തുറക്കണം. ഗലാത്ത് ലേഖനം 1 അധ്യായം അതിൻ്റെ 6 മുതലുള്ള വാക്യങ്ങൾ സത്യപ്പെടുത്തിക്കുക. ക്രിസ്തുവിന്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ വിട്ട് നിങ്ങൾ ഇത്ര വേഗത്തിൽ വേറൊരു സുവിശേഷത്തിലേക്ക് മറിയുന്നത് കൊണ്ട് ഞാൻ ആശ്ചര്യപ്പെടുന്നു. അത് വേറൊരു സുവിശേഷം എന്നല്ല, ചിലർ നിങ്ങളെ കലക്കി ക്രിസ്തുവിന്റെ സുവിശേഷം മറിച്ചു കളയുവാൻ ഇച്ഛിക്കുന്നു എന്നത്രേ. എന്നാൽ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാവട്ടെ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതനാവട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. ഞങ്ങൾ മുൻ പറഞ്ഞതുപോലെ ക്രിസ്തുവിന്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ വിട്ട് നിങ്ങൾ ഇത്ര വേഗത്തിൽ വേറൊരു സുവിശേഷത്തിലേക്ക് മറിയുന്നത് കൊണ്ട് കലക്കി ക്രിസ്തുവിന്റെ സുവിശേഷം മറിച്ചു കളയുവാൻ ഇച്ഛിക്കുന്നു എന്നത്രേ. എന്നാൽ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതനാകട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. ഞങ്ങൾ മുൻ പറഞ്ഞതുപോലെ ഞാനിപ്പോൾ പിന്നെയും പറയുന്നു, നിങ്ങൾ കൈക്കൊണ്ട സുവിശേഷത്തിന് വിപരീതമായി ആരെങ്കിലും നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. പൗലോസ് എഴുതിയ ഒരു പക്ഷെങ്കിൽ പൗലോസിന്റെ ആദ്യത്തെ എഴുത്താണ് ലേഖനം. ചില ബൈബിൾ പഠിക്കുന്ന ആളുകൾ തെസലോനിക്കൽ ലേഖനമാണ് കരുതുന്നവരുണ്ട്. എന്നാൽ ഗലാത്യ ലേഖനത്തിലുള്ള സാധ്യതകളാണ് വളരെ കൂടുതൽ. അപ്പോസ്തലനായ പൗലോസിന്റെ ആദ്യത്തെ വരികളാണ് നമ്മൾ വായിച്ചത്, ഇവിടെ വായിച്ച് കേൾപ്പിച്ചത്. ഇത് ആദ്യത്തെ പുസ്തകമാണെങ്കിൽ ഒരു പക്ഷെങ്കിൽ പുതിയ നിയമത്തിലെ തന്നെ ആദ്യമായി എഴുതിയ വാക്കുകളാണിത്. സുവിശേഷങ്ങളല്ല ആദ്യം എഴുതിയത്. നമ്മുടെ പുതിയ നിയമത്തിൽ മഹായ മർക്കോസ് ലൂക്കോസ് യോഹന്നാനാണ് ആദ്യമായി അറേഞ്ച് ചെയ്തിരിക്കുന്ന പുതിയ നിയമത്തിൽ. എന്നാൽ പൗലോസിന്റെ ലേഖനങ്ങൾ സുവിശേഷങ്ങളെക്കാൾ ഒരുപാട് മുമ്പിൽ എഴുതിയതാണ്. AD 40, 50, 60 കാലങ്ങളിലെത്തിയാണ് പൗലോസിന്റെ ലേഖനം. സുവിശേഷങ്ങൾ 70കളിലൊക്കെയാണ്, 20-25 വർഷം കഴിഞ്ഞിട്ടാണ് സുവിശേഷങ്ങൾ എഴുതിയത്. ഞാനിത് പറയാൻ മുഖാന്തരമായി തീർന്ന സാഹചര്യം, സുവിശേഷങ്ങൾക്ക് മുമ്പ് പുതിയ നിയമത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ വാക്കുകളാണ് നമ്മൾ വായിച്ചതെങ്കിൽ ഇത്ര അതിപ്രധാനമായിട്ടുള്ള വിഷയം നമ്മൾ കാണാതെ പോകരുത്. 8 വാക്യം ഒരു പ്രാവശ്യം ഞാൻ വായിക്കുന്നു. എന്നാൽ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്ന് ദൂതനാകട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. 9, ഞങ്ങൾ മുൻ പറഞ്ഞതുപോലെ ഞാൻ ഇപ്പോൾ പിന്നെയും പറയുന്നു, നിങ്ങൾ കൈക്കൊണ്ട സുവിശേഷത്തിന് വിപരീതമായി ആരെങ്കിലും നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. എത്ര ശക്തമേറിയ വാക്കുകളാണിത്. നോക്കുക, വാക്ക് ശപിക്കപ്പെട്ടവൻ, ശപിക്കപ്പെട്ടവൻ എന്ന് 2 പ്രാവശ്യം അതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. സുവിശേഷം എന്നുള്ള പദം പല ആവർത്തി ആ വാക്കുകളിൽ വാക്യങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ഈ ലേഖനം എഴുതുന്നത് അവിശ്വാസികളോടല്ല എന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. കാരണം ഇതിന്റെ 1-ാമത്തെയും 2-ാമത്തെയും വാക്യവും ഒക്കെ വായിച്ചാൽ യേശു ക്രിസ്തുവിനാൽ നിയോഗിതനായ പൗലോസ് വീണ്ടെടുക്കപ്പെട്ടവർക്കും വിളിക്കപ്പെട്ടവർക്കും എഴുതിയ ഒരു ലേഖനമാണിത് എന്ന് പറഞ്ഞാൽ നമ്മളെ പോലെ ഗലാത്തിയിലുള്ള സഭയ്ക്ക് എഴുതിയതാണിത്. സഭയ്ക്കകത്ത് എങ്ങനെയുള്ളവരാണുള്ളത്? രക്ഷിക്കപ്പെട്ടവർ, സ്നാനപ്പെട്ടവർ, അന്യഭാഷ അടയാളത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നവർ. 3-ാം അധ്യായം 5-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട് ഇവരുടെ ഇടയിൽ വലിയ വീര്യപ്രവൃത്തികളും നടന്ന ഒരു സമൂഹമാണെന്ന്. 3-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു, എന്നാൽ നിങ്ങൾക്ക് ആത്മാവിനെ നൽകി നിങ്ങളുടെ ഇടയിൽ വീര്യപ്രവൃത്തികളെ ചെയ്യുന്നവൻ. വലിയ വീര്യപ്രവൃത്തിയൊക്കെ ഉണ്ടായിരുന്ന സഭയാണ്. അതുകൊണ്ട് ഇന്ന് പകൽ നമ്മൾ ഈ വാക്യങ്ങൾ ചിന്തിക്കുമ്പോൾ മറ്റേതോ കൂട്ടത്തിന് വേണ്ടി എഴുതിയതാണെന്ന് ചിന്തിക്കരുത്. നമ്മളെ പോലെ രക്ഷിക്കപ്പെട്ടവർ, സ്നാനപ്പെട്ടവർ, അഭിഷേകത്താൽ നിറഞ്ഞവർ,
അത്ഭുതങ്ങൾ ഉള്ളവർ, സുവിശേഷം അറിയിക്കുന്നവർ, ഇവരോടാണ് പൗലോസ് പറയുന്നത് നിങ്ങൾ ഇത്ര വേഗത്തിൽ എങ്ങനെ ആറാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് ക്രിസ്തുവിന്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവരെ വിട്ട് നിങ്ങൾ ഇത്ര വേഗത്തിൽ വേറൊരു സുവിശേഷത്തിലേക്ക് മറിയുന്നത് കൊണ്ട് വേറൊരു സുവിശേഷത്തിലേക്ക് മറിഞ്ഞവരെല്ലാം സഭ വിട്ട് പോയിരുന്നില്ല. വേറൊരു സുവിശേഷത്തിലേക്ക് പോയവരെല്ലാം കൂടെ കൂടി വേറൊരു സഭ തുടങ്ങിയില്ല. അവരും സഭയുടെ ഭാഗമാണ്. വേറൊരു സഭ സുവിശേഷത്തിലേക്ക് മറിഞ്ഞു പോയവർ അവിശ്വാസികളല്ല, ദൈവസഭയിൽ വന്നിരിക്കുന്നവർ, എല്ലാ ഞായറാഴ്ചയും ദൈവത്തെ സ്തുതിക്കുന്നവർ, ആരാധിക്കുന്നവർ. അവരെ നോക്കിയ പൗലോസ് പറയുന്നത് നിങ്ങൾ ഇത്ര വേഗത്തിൽ വേറൊരു സുവിശേഷത്തിലേക്ക് മറിഞ്ഞു പോയതിൽ ഞാൻ ആശ്ചര്യപ്പെടുന്നു. എന്നിട്ട് ഈ സമൂഹത്തെ പൗലോസ് വിളിക്കുന്ന ഒരു പദമുണ്ട് മൂന്നിന്റെ ഒന്നാമത്തെ വാക്യത്തിൽ, ഹാ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, നിങ്ങൾ ഇത്ര വേഗത്തിൽ മറിഞ്ഞു പോയി. ഈ ഭാഗം ഞാൻ വായിച്ചപ്പോൾ ധ്യാനിച്ചപ്പോൾ വിശ്വാസികളെ നോക്കി പൗലോസിന്റെ ഹൃദയവേദന, പ്രത്യേകിച്ച് ആ നാലാമത്തെ അധ്യായം പതിനൊന്നാമത്തെ വാക്യത്തെ ഇതിനോട് ചേർത്ത് ഞാൻ വായിക്കട്ടെ. chapter 4 verse 11, ഞാൻ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചത് വെറുതെയായി എന്ന് ഞാൻ ഭയപ്പെടുന്നു. പൗലോസ് പറയുക, സഭ സ്ഥാപിച്ചു, സത്യം, രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ ഇരിക്കുന്നു, സത്യം, പക്ഷെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചെലവഴിച്ചത് ചെലവായി പോയത് ഇതെല്ലാം വെറുതെയായി പോയോ എന്ന് ഞാൻ ഭയക്കുന്നു എന്ന് പൗലോസ് പറയുന്നു. എന്നാൽ ആദ്യം വായിച്ച 6 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കി. 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത്, വിശ്വാസികൾ മറിഞ്ഞുപോയി. എന്നാൽ വിശ്വാസികളെ കാലിൽ പൗലോസിന് കുറച്ചുകൂടെ റെസ്പോൺസിബിളായി ഹോൾഡ് ചെയ്യുന്നത് ഈ മറ്റൊരു സുവിശേഷം പ്രസംഗിച്ചവരെയാണ്. മറ്റൊരു സുവിശേഷത്തിൽ ആകർഷിക്കപ്പെട്ടവരെ പൗലോസ് വിളിക്കുന്നു, നിങ്ങൾ ബുദ്ധിയില്ലാത്തവരാണ്, you foolish Galatians. എന്നാൽ ഈ മറ്റൊരു സുവിശേഷം പ്രസംഗിച്ചവരെ പൗലോസ് വിളിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? ആ 7-8 വാക്യത്തിൽ അവർ ശപിക്കപ്പെട്ടവരാണ്, you are cursed. ഒരുപാട് വ്യത്യാസമുണ്ട്, foolishും cursedും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. മറ്റൊരു സുവിശേഷം വിശ്വസിച്ചു പോയവരെ വിളിക്കുന്നു, നിങ്ങൾ ഹോഷത്തരമാണ് കാണിച്ചത്, ബുദ്ധിയില്ലായ്മയാണ് നിങ്ങൾ കാണിച്ചത്. എന്നാൽ മറ്റൊരു സുവിശേഷം പ്രസംഗിച്ചവരെ വിളിക്കുന്നു, നിങ്ങൾ ശപിക്കപ്പെട്ടവർ. ഒരു പ്രാവശ്യം മാത്രമല്ല പൗലോസ് പറയുന്നത്, അതിന്റെ 5-12 വാക്യത്തിൽ പൗലോസ് പറയുന്നത്, 5-12 വാക്യം, നിങ്ങളെ കലഹിപ്പിക്കുന്നവർ അംഗഛേദം ചെയ്തുകൊണ്ടാൽ കൊള്ളാമായിരുന്നു. ഇത് ഒരുപാട് സ്ട്രോങ് ആയിട്ടുള്ള വാക്കുകളാണ്. എന്ന് പറഞ്ഞാൽ അവർക്ക് തിരിച്ചു വരാൻ ഒരു സാധ്യതയില്ലാത്തതുപോലെ മറ്റൊരു സുവിശേഷം പ്രസംഗിക്കുന്നവരെ, അതിനെക്കാട്ടിൽ വലിയ തീവ്രമായ ഒരു വാക്ക് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്നുണ്ടോ? നിങ്ങൾ ശപിക്കപ്പെട്ടവരാണ്. ഇതിന്റെ പകൽ നമ്മളെ ഭയപ്പെടുത്തണം, നമ്മളെ ചിന്തിപ്പിക്കണം. നമ്മൾ ന്യൂ ലൈഫ് അസംബ്ലി ഓഫ് ഗോഡ് സഭയുടെ ഞായറാഴ്ചത്തെ ഒരു യോഗത്തിനാണ് ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. നിങ്ങൾ എല്ലാവരും സുവിശേഷത്തിൽ വിശ്വസിച്ചവരാണ്, രക്ഷിക്കപ്പെട്ടവരാണ്, സ്നാനപ്പെട്ടവരാണ്. എന്നാൽ വേറൊരു സുവിശേഷം എന്ന സുവിശേഷം നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? നമ്മൾ യഥാർത്ഥ സുവിശേഷത്തിൽ ഇറങ്ങിയവർ വഴിയിൽ വെച്ച് ബുദ്ധിയില്ലാത്തവരായി ആത്മാവിൽ തുടങ്ങിയിട്ട് ജഡത്തിൽ അവസാനിപ്പിക്കുവാൻ നോക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇന്ന് പകൽ വെക്കട്ടെ. ഈ വാക്യങ്ങൾ ആറ് മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുമ്പോൾ ആദ്യം ഞാൻ ഓർപ്പിച്ചു, മെസഞ്ചേഴ്സ് ആർ ഹെൽഡ് ഇൻ മോർ റെസ്പോൺസിബിൾ സ്റ്റേറ്റ് ദാൻ ദ പീപ്പിൾ ഹു ആർ ലെഡ് അസ്ട്രേ. വിശ്വാസികളെക്കാട്ടിൽ കൂടുതൽ ചുമതല മറ്റൊരു സുവിശേഷം പ്രസംഗിച്ചവർക്കാണെന്ന് പൗലോസ് പറയുന്നു. രണ്ടാമതൊരു കാര്യം ഞാൻ ഇതിനകത്ത് ശ്രദ്ധിച്ചത്, മറ്റൊരു സുവിശേഷം എന്ന് പറഞ്ഞാൽ എന്താ? അവർ യേശുവിനെ തിരസ്കരിക്കുന്നവരാണോ? യേശുവിനെ തിരസ്കരിക്കുന്നവരൊന്നും അല്ല.
നമ്മുടെ മനസ്സിലൊക്കെ ഉള്ളത് മറ്റൊരു സുവിശേഷം എന്ന് പറഞ്ഞാൽ ഇപ്പോ സാത്താന്റെ ആരാധനകളുണ്ട്, ഇനി അതുതന്നെ ആയിരിക്കും വേറെ മറ്റൊരു സുവിശേഷം. അല്ലല്ല അല്ലല്ല, മറ്റൊരു സുവിശേഷം പ്രസംഗിക്കുന്നവരും യേശുവിൽ വിശ്വസിക്കുന്നവരാണ്. എന്നാൽ അവർ പറയുന്ന ഒരു കാര്യമേ ഉള്ളൂ, പൗലോസ് പറഞ്ഞ തരത്തിലുള്ള സുവിശേഷം പൂർണ്ണമല്ല. പൗലോസ് പറഞ്ഞ സുവിശേഷം എന്താ? സുവിശേഷത്തിന്റെ നിർവചനത്തിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാൻ താല്പര്യമുണ്ട്. പൗലോസ് പറഞ്ഞ സുവിശേഷത്തിനോട് അവർ ചേർത്ത് വെച്ചു. എന്ത് ചേർത്ത് വെച്ചു? ന്യായ പ്രമാണത്തിന്റെ കൽപ്പനകൾ, പരിച്ഛേദന, ചില പ്രത്യേക ദിവസങ്ങളെ നിങ്ങൾ ആചരിക്കണം, നിങ്ങൾ ജാതികളുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കരുത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഇതൊക്കെ നോക്കുന്നവരെ രക്ഷിക്കപ്പെടുത്തുള്ളൂ. വിശ്വസിച്ചാൽ അവർ രക്ഷിക്കപ്പെടും. നമ്മളൊക്കെ ആ സുവിശേഷത്തിന്റെ കേട്ടത് യേശുവിനെ കർത്താവെന്ന് വായുകൊണ്ട് ഏറ്റുപറയുകയും പിതാവ് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. മറ്റൊരു സുവിശേഷം പറയുന്നത് പോരാ 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 പാറന്ന് പറഞ്ഞത് പോരാ, ഹൃദയം കൊണ്ട് യേശുവിൽ വിശ്വസിച്ചത് പോരാ, കുറെ കാര്യങ്ങൾ കൂടെ നിങ്ങൾ ചെയ്യണം, എന്നാലേ നിങ്ങൾ യഥാർത്ഥമായി രക്ഷിക്കപ്പെടത്തുള്ളൂ എന്ന് ഇവർ പറഞ്ഞത്. മറ്റൊരു സുവിശേഷം പ്രസംഗിക്കുന്നവർ വളരെ ശ്രദ്ധിക്കണം എന്ന് പറയുന്നു. മറ്റൊരു സുവിശേഷം പ്രസംഗിക്കുന്നവർ വേറെ ബൈബിളുമായി അല്ല നമ്മുടെ മുമ്പിൽ വരുന്നത്. ടെലിവിഷനിലൂടെയും പരസ്യ യോഗങ്ങളിലൂടെയും വലിയ കൺവെൻഷനിലൂടെയും മറ്റൊരു സുവിശേഷം പ്രസംഗിക്കുന്നവരും ഇതേ ബൈബിൾ തന്നെയാണ് പിടിച്ചിരിക്കുന്നത് എന്നാൽ വളരെ ശ്രദ്ധിക്കണം. എന്താണെന്നറിയാമോ മറ്റൊരു സുവിശേഷം എന്ന് പറഞ്ഞാൽ സെലക്റ്റഡ് യൂസ് ഓഫ് സ്ക്രിപ്ചർ, അവർക്ക് ഇഷ്ടമുള്ള വാക്യങ്ങളെ അവരെടുക്കത്തുള്ളൂ. അതാ മറ്റൊരു സുവിശേഷത്തിന്റെ ഒന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ്. ഉദാഹരണം പറയാം ഇന്നുള്ള കേൾക്കുന്ന മറ്റൊരു സുവിശേഷത്തിന്റെ ലക്ഷണങ്ങൾ ഞാൻ പറയാം. കൂടെ കൂടെ ഇങ്ങനെയുള്ളവർ വാക്യങ്ങൾ ഉദ്ധരിക്കും. എങ്ങനെയുള്ള വാക്യങ്ങളാണെന്നറിയാമോ? പുറപ്പാടുസകം 19:15 അധ്യായം 26 വാക്യം ഒന്ന് വായിക്കാമോ? ശബ്ദം ഉയർത്തി പുറപ്പാടുസകം എക്സോഡസ് ചാപ്റ്റർ 15:26. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് അവന് പ്രസാദമുള്ളത് ചെയ്യുകയും അവന്റെ കൽപ്പനകളെ അനുസരിച്ച് അവന്റെ സകല വിധികളും പ്രമാണിക്കുകയും ചെയ്താൽ ഞാൻ മിസ്രയീമ്യർക്ക് വരുത്തിയ വ്യാധികളിൽ ഒന്നും നിനക്ക് വരുത്തുകയില്ല. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ. ഇത് ബൈബിളിലെ വാക്യമാണോ? തീർച്ചയായിട്ടും ബൈബിളിലെ വാക്യമല്ലേ ഇപ്പോ വായിച്ചത്. അതുകൊണ്ട് രോഗത്താൽ സഭയിൽ വരുന്നവരെല്ലാം ഏതോ കെട്ടപ്പെട്ട അവസ്ഥയിലായിരിക്കുന്നു, ഏതോ ശാപത്തിന്റെ അവസ്ഥയിലായിരിക്കുന്നു. അതുകൊണ്ട് രോഗസൗഖ്യത്തിന് വേണ്ടി തുടർമാനമായി പ്രാർത്ഥിക്കാത്ത യോഗങ്ങൾ ഇല്ലായിരിക്കും. അത് കെട്ടുകൾ അഴിയുന്നതായും അത് അനുഗ്രഹത്തിന്റെ പടികളായും ഒക്കെ ചിത്രീകരിക്കും. ഈ വാക്യങ്ങൾ പിന്നെയും പിന്നെയും വായിക്കുകയും ഇതിന് സമമായുള്ള വാക്യങ്ങൾ വായിക്കുകയും ചെയ്യും. അവർക്ക് വരുത്തിയ യാതൊരു വ്യാധിയും നിനക്ക് വരത്തില്ല. ഏതാ അവർക്ക് വരുത്തിയ വ്യാധി? ഏതായി അവർ യേശുവിൽ വിശ്വസിക്കാത്തവർ. യേശുവിൽ വിശ്വസിക്കാത്തവർ ക്യാൻസർ പിടിക്കുന്നു, യേശുവിൽ വിശ്വസിക്കാത്തവർക്ക് അപകടങ്ങൾ ഉണ്ടാകുന്നു, യേശുവിൽ വിശ്വസിക്കാത്തവർക്ക് മാനസിക വിഭ്രാന്തി ഉണ്ടാകുന്നു, അതെല്ലാം അവിടെ ഉണ്ട്. എന്നാൽ നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്, നിങ്ങൾ വിശ്വാസികളാണ്. അവർക്ക് വരുന്ന ഒരു വ്യാധിയും നിനക്ക് വരത്തില്ല. ഇത് രണ്ടു പ്രാവശ്യം പറയുമ്പോൾ അവിടെ ഇങ്ങനെയുള്ള സദസ്സിൽ ഇരിക്കുന്നവരൊക്കെ കൈയടിക്കും. ഇങ്ങനെയുള്ള സദസ്സിൽ ഇരിക്കുന്നവരെ ഒന്ന് ഉത്തേജിപ്പിക്കാൻ രണ്ട് ടെസ്റ്റ് മണിയും മുമ്പിൽ കൊണ്ടുവന്ന് പറയിപ്പിക്കും, കഴിഞ്ഞ ആഴ്ച ഈ യോഗത്തിൽ ഞാൻ പങ്കെടുത്തതാണ്. കഴിഞ്ഞ ആഴ്ച ചെല്ലിൽ ഒരാൾ പറഞ്ഞു കൊടുക്കും, പാസ്റ്റർ പ്രാർത്ഥിച്ചെന്ന് പറയാം അത് പറയിപ്പിക്കും. കഴിഞ്ഞ ആഴ്ച ഇവിടെ വന്ന് പോയി സൗഖ്യമായതല്ല, അതിന്റെ പുറകിൽ കൂടെ പറയിപ്പിക്കും, പാസ്റ്റർ പ്രാർത്ഥിച്ചെന്ന് പറയാം. അതും പറയും, അതിനോട് ചേർന്ന് രണ്ട് മൂന്ന് സാക്ഷ്യങ്ങൾ പറയും, അതിനും വാക്യമെടുക്കും. ഒരു സാക്ഷ്യം
മറ്റൊരു സാക്ഷിയെ ഉളവാക്കണം. വിശ്വാസം കേൾവിയാൽ വരുന്നു. ഏത് കേൾവി? ഈ പറഞ്ഞ സാക്ഷ്യത്തിന്റെ കേൾവിയാൽ അവരിക്കുന്നവർക്ക് വിശ്വാസം ഉണ്ടായി. Selected use of scripture. ചില വാക്യങ്ങൾ എഴുതുന്നുണ്ട്. ഇങ്ങനെയുള്ളവർക്ക് കാണാത്ത ഒരു വാക്യമുണ്ട്. പൗലോസ് പറഞ്ഞൊരു വാക്യം ഏത് സാഹചര്യത്തിലാണെന്നറിയാമോ? പൗലോസ് പറഞ്ഞ ജഡത്തിലെ ശൂന്യം നിമിത്തം പൗലോസ് യേശുവിനോട് പിതാവ് ദൈവത്തോട് യേശു നിമിത്തം അപേക്ഷിക്കുകയാണ്. മൂന്ന് പ്രാവശ്യം ഞാൻ പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞാൽ മൂന്ന് പ്രാവശ്യം ഇരുന്നു എഴുന്നേറ്റു ഇരുന്നു എഴുന്നേറ്റു എന്നല്ല എന്റെ അർത്ഥം. ഞാൻ തീവ്രമായി പ്രാർത്ഥിച്ചു ജഡത്തിലെ ഈ ശൂന്യം ഒരുപക്ഷെങ്കിൽ അത് പൗലോസിന്റെ കണ്ണിനുണ്ടായിരുന്ന ക്ലേശമാണെന്ന് ചിന്തിക്കുന്നവരാണ് കൂടുതലും. കാരണം ഈ ഗലാത്തിയ ഈ ലേഖനം എഴുതുമ്പോൾ താൻ പറയുന്നത് അതിന്റെ നാലാമത്തെ അധ്യായത്തിൽ പൗലോസ് പറയുന്നത് ഞാൻ നിങ്ങളുടെ അടുക്കൽ വന്നപ്പോൾ അവിടെ ഉള്ളവർ ഈ സഭയിലുള്ളവർ അവരുടെ കണ്ണുപോലും ചൂഴ്ന്നെടുത്ത് പൗലോസിന് കൊടുക്കുവാൻ തക്ക സ്നേഹം പൗലോസിനോട് അവർക്കുണ്ടായിരുന്നു എന്ന് നമ്മൾക്ക് കാണുവാൻ സാധിക്കും. നാലാമത്തെ അധ്യായം അതിന്റെ പതിനഞ്ചാമത്തെ വാക്യം നിങ്ങളുടെ ഭാഗ്യ പ്രശംസ എവിടെ? കഴിയുമെങ്കിൽ നിങ്ങളുടെ കണ്ണ് ചൂന്നെടുത്ത് എനിക്ക് തരുമായിരുന്നു എന്ന് ചോദിച്ചാൽ നിങ്ങളിൽ ചിലര് നിങ്ങളുടെ കണ്ണ് ചൂടുന്നെടുത്ത് എനിക്ക് തരാൻ തയ്യാറായി. കാരണം പൗലോസിന്റെ കണ്ണുകൾക്ക് മാരകമായ എന്തോ ക്ലേശം ഉണ്ടായിരിക്കുമെന്ന ഈ വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അതായിരിക്കാം. ഒരുപക്ഷെങ്കിൽ ജഡത്തിലെ ശൂലമായി താൻ ആ രണ്ടു കൊരിന്ത്യ ലേഖനം 12 അധ്യായത്തിൽ പ്രാർത്ഥിച്ചത് ഇടപെടാതെ പ്രാർത്ഥിച്ചു ഇത് നീക്കി തരണം. പക്ഷെ എന്തോ റെസ്പോൺസ്, ദൈവത്തിന്റെ റെസ്പോൺസ് എന്താ? പുറപ്പാട് പുസ്തകത്തിൽ പറഞ്ഞ പോലെ ആ വ്യാധി ഒന്നും നിനക്ക് വരത്തില്ലെന്നല്ല റെസ്പോൺസ്. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു എന്നുള്ളതല്ല മറുപടി കിട്ടിയത്. മറുപടി കിട്ടിയത് എന്റെ കൃപ നിനക്ക് മതി. എന്താ യഥാർത്ഥ സുവിശേഷം? എന്താ കള്ള സുവിശേഷം? കള്ള സുവിശേഷം യേശു ഇല്ലാത്ത സുവിശേഷം ഒന്നുമല്ല. കള്ള സുവിശേഷം തെരഞ്ഞെടുത്ത വാക്കുകൾ മാത്രം പറഞ്ഞ് ആവേശം കൊടുപ്പിക്കുന്ന പ്രവണതയാണ് കള്ള സുവിശേഷത്തിന്റെ ലക്ഷണം. ഇനി വേറൊരു വാക്യമാണ് ഈ ദിവസങ്ങളിൽ ഒരുപാട് കേൾക്കാറുള്ളത്. നിങ്ങളിൽ ചിലരെങ്കിലും കേട്ടിട്ടുണ്ടായിരിക്കാം, കേട്ടിട്ടില്ലാത്തവരും ഇവിടെ കാണും. അല്ല കേട്ടോ, കാരണം ഇനി അധികം നാള് കൂടാതെ നിങ്ങൾ അത് കേട്ടു. 3 യോഹന്നാൻ 2 വാക്യമാണ് അത്. വായിക്കാമോ? 3 യോഹന്നാൻ 2 വാക്യം. പ്രിയനെ, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും ശുഭമായും. സകലത്തിലും എന്തൊക്കെയുണ്ട്? നീ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഇതിനകത്ത് എന്തൊക്കെയുണ്ട്? ഈ സകലത്തിനകത്ത് വീടുണ്ട്, വണ്ടിയുണ്ട്, ആരോഗ്യമുണ്ട്, വസ്ത്രമുണ്ട്, സകലത്തിലും സുഖമായിരിക്കട്ടെ. ഈ ഒറ്റ വാക്യം മതി. പ്രിയനേ, ആത്മാവ് സുഖമായിരിക്കുന്ന പോലെ നീ സകലത്തിലും. ആത്മാവിൽ മാത്രമല്ല, ആത്മാവിലുള്ള രക്ഷയെ കുറിച്ചല്ല, നീ സകലത്തിലും, നീ ചെയ്ത ബിസിനസ്, നീ പണിയുന്ന വീട്ടിൽ, നീ വായിക്കാൻ പോകുന്ന വണ്ടിയിൽ, സകലത്തിലും. ഒറ്റ വാക്യം മതി. The health and wealth gospel. സമൃദ്ധിയുടെ സുവിശേഷം. തെരഞ്ഞെടുത്ത ഒരു വാക്യമാണ്. തെരഞ്ഞെടുത്ത ഒരു വാക്യത്തിലൂടെ വലിയൊരു വേദശാസ്ത്രമാണ് അവർ പറഞ്ഞത്. എന്നാൽ ഇങ്ങനെയുള്ളവർ കാണുന്നില്ല. എങ്ങനെയുള്ള വാക്യങ്ങൾ മറ്റൊരു സുവിശേഷം എന്ന് പറഞ്ഞാൽ വേറെ
പൈപ്പുറത്തൊന്നും വരുന്നില്ല. അവർ വരുന്ന് തെരഞ്ഞെടുത്ത കുറച്ച് വാക്യങ്ങൾ മാത്രം പറയും. The full picture of Bible is hidden from the common man. അതാണ് ഫോൾസ് ഗോസ്പലിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ഇനി അടുത്ത വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിങ്ങൾക്ക് തോന്നും. ഇപ്പൊ രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, അതിനോട് ചേർത്ത് പറയാം. ഇങ്ങനെയുള്ളവർ തെരഞ്ഞെടുക്കും. എങ്ങനെയുള്ള സംഭവങ്ങളാണെന്ന് അറിയാമോ? യേശുവിനും ഉണ്ടായിരുന്നു ഒരു പ്രഷറ. പ്രഷറർ വേണമെങ്കിൽ എന്തോ കാണും, പണമില്ലാത്ത ഒരാൾക്ക് ട്രഷറർ വേണമല്ലോ. യൂദസിനെ അപ്പോയിന്റ് ചെയ്തിരിക്കുകയല്ലേ, ട്രഷററായി അപ്പോയിന്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോയിന്റ് ചെയ്തപ്പോൾ അതിന്റെ അർത്ഥം യേശുവിന് പിടിക്കാൻ വയ്യാത്തതുപോലെ പണം ഉണ്ടായിരുന്നു. ആ പണത്തെ എല്ലാം കൈകാര്യം ചെയ്യാൻ ഒരാളെ ഏൽപ്പിച്ചു. അപ്പൊ അതുകൊണ്ട് പണം ഉള്ളതോ അല്ലെങ്കിൽ പണം ചോദിക്കുന്നതോ ഉണ്ടാക്കി സമൃദ്ധിയായി കൂട്ടി വെക്കുന്നോ ഇത് തെറ്റല്ല. യേശുവിന് യൂദസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് യേശുവും പണം ചോദിച്ചു കാണും. യേശുവും പണക്കാർക്ക് എതിരല്ലായിരുന്നു. അങ്ങനെ ഒരു കാര്യം ഇങ്ങനെയുള്ളവർ പറയത്തില്ല. എന്ത് പറയത്തില്ലെന്നറിയോ? യേശുവിനെ മാതാപിതാക്കൾ ദേവാലയത്തിൽ കൊണ്ടുപോയപ്പോൾ എന്താ യാഗമായി കൊടുത്ത്? കുറുപ്രാണനെ കൊടുത്തു. എന്തോ അത് സൂചിപ്പിക്കുന്നത്, അത് സൂചിപ്പിക്കുന്നത് അന്നത്തെ സാമൂഹിക നിലയിൽ ഏറ്റവും സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവർ കൊണ്ടുവരുന്ന ഒരു ഓഫറിംഗ് ആയിരുന്നു അത്. അങ്ങനെയുള്ളവർ പറയത്തില്ല, സകല ലോക മഹിമകളും വിട്ട് താഴ്ഭൂമിയിൽ വേഷമായി മനുഷ്യന്റെ വേഷമെടുത്ത് തല ചാലിപ്പറന്നു ഇടമില്ലാത്ത യേശുവിനെ പറയത്തില്ല. പ്രഷറുണ്ടായിരുന്ന യേശുവിനെ പറയത്തുള്ളൂ. ഇത് കേട്ടിട്ടില്ലെങ്കിൽ കുറിച്ചു വെക്കണം. ഒരുപക്ഷെ ഈ പുള്ളിക്ക് തന്നെ കേൾക്കാം. ഈ മറ്റൊരു സുവിശേഷം വരുന്ന ദിവസങ്ങളിൽ എല്ലാത്തിനും ഒരുങ്ങിക്കൊള്ളണം. ടിവി ഓൺ ചെയ്യുമ്പോഴും ഈ കേൾക്കുന്ന എല്ലാം കേറി വിശ്വസിക്കാനോ പ്രാർത്ഥിക്കാനോ പറഞ്ഞത് അതിൽ കേറി ആവേശം കൊള്ളാതെ. പൗലോസ് പറഞ്ഞതുപോലെ ഈ മറ്റൊരു സുവിശേഷം പറയുന്നവരെ പൗലോസ് വിളിച്ചത് ശവിക്കപ്പെടുന്നവരാണ്. ഇനി പൗലോസിനെ യേശുവിനെ യൂദസിന്റെ മറവിൽ പണം ന്യായീകരിക്കുന്നത് പോലെ പൗലോസിനെ വിളിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ളവർ. എന്താണെന്നറിയോ, പൗലോസിനെ പിടിച്ചിരിക്കുന്നത് വലിയ പ്രയാസമാണ് പൗലോസിന് അത് കാണാൻ. അപ്പൊ നിങ്ങൾ ചിലപ്പോ പൗലോസ് സമ്പന്നനായ ഒരു വ്യക്തിയുടെ കപ്പൽ നിർമ്മിതാവിന്റെ മകനാ, ഇതൊന്നും ബൈബിളിൽ ഇല്ലാത്ത കാര്യങ്ങള. കപ്പൽ നിർമ്മിതാവിന്റെ മകനാണെന്നും ബൈബിൾ എഴുതിയിട്ടില്ല. ചരിത്രത്തിൽ അങ്ങനെയുള്ള രേഖകളുണ്ട്, അതിനെതിരെയും രേഖകളുണ്ട്. അത് മാത്രമായി പറയാൻ പറ്റത്തില്ല. എന്നാ ബൈബിളിൽ നിന്നും ഇങ്ങനൊരു വാക്യം ഇങ്ങനെയുള്ളവർ കണ്ടെടുത്തു. പൗലോസിന്റെ ജീവിതത്തിൽ നിന്ന് പൗലോസിന് ഇഷ്ടം ഒരു പൈസ ഉണ്ടായിരുന്നെന്ന് കണ്ടെടുത്തു. ഏത് വാക്യമാണെന്നറിയാമോ? കുറിച്ച് വെക്കുന്നുണ്ട്, അത് ഇതുവരെ കേട്ടിട്ടില്ല. ഇനി ഇത് വെച്ച് എന്നാലും എഴുതിക്കും. അപ്പോസ്തല പ്രവൃത്തികൾ 24-ാമത്തെ അധ്യായം 26-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? അപ്പോസ്തല പ്രവൃത്തി 24-26 വാക്യം. പൗലോസ് തനിക്ക് ദ്രവ്യം തരുമെന്ന് ആശിച്ചു. പൗലോസ് തനിക്ക് ദ്രവ്യം തരുമെന്ന് ആശിച്ചത് രാജാവ് എന്തോ ഓർത്തു. രാജാവ് ഓർത്തു പുള്ളി എനിക്ക് പൈസ തരുമായിരിക്കും. അപ്പൊ അതിനർത്ഥം എന്തുവാ? പൗലോസിന്റെ ഇഷ്ടം പോലെ പൈസ ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല, ആരാഗ്രഹിച്ചു? രാജാവ്. രാജാവിന് ബ്രൈബ് കൊടുക്കണമെങ്കിൽ ബില്യണയർ ആയിരുന്നു പൗലോസ്. അതുകൊണ്ട് നമുക്കും പൈസ വെക്കുന്നതിലോ പൈസ കൂട്ടി വെക്കുന്നതിലോ ഒരു തെറ്റുമില്ല. പൗലോസിൽ നിന്നും പണം രാജാവ് ആഗ്രഹിച്ചു ബ്രൈബ് എനിക്ക് തരുമെന്ന്. ബ്രൈബായി രാജാവ് കൊടുക്കുന്ന 500 രൂപയാണ് രാജാവ്. രാജാവ് ആഗ്രഹിച്ച് ഈ മനുഷ്യരിൽ നിന്ന് ഈ ഒറ്റ വാക്യം കൊണ്ട് ഒരു മണിക്കൂർ പ്രസംഗിച്ച് ആവേശം കൊടുക്കുന്നവരുണ്ട്. പൗലോസിനെ കാളിൽ വെളിപ്പാടുള്ളവരായി പറയുന്നവർ. മറ്റൊരു സുവിശേഷം എന്ന് പറഞ്ഞാൽ വേറെ ഏതോ ബുക്ക് കൊണ്ടൊന്നും വരുന്നതല്ല. മറ്റൊരു സുവിശേഷം എന്ന് പറഞ്ഞാൽ ഇത് പക്ഷേ അതിന്റെ ബാലൻസ് പറയട്ടെ. ഇങ്ങനെയുള്ളവർ പറയത്തില്ല. എന്താ പറയത്തില്ല? അവസാനത്തെ എഴുത്തെഴുതുമ്പോൾ എന്റെ പുതപ്പും ചർമ്മലിംഗിതങ്ങളും കൂടെ കൊണ്ടുവരണം. ഫിലിപ്പിയക്കാരോട് ഞാൻ പറഞ്ഞവർ പറയുന്നില്ല, ഞാൻ കാലത്തിലായിരിക്കുന്നു. നിങ്ങൾ ഈ കൊണ്ടുവന്ന ഗിഫ്റ്റ് അതെനിക്ക് വിലപ്പെട്ടോ? എനിക്ക് വേറെ ഒന്നുമില്ല. ഇത് പറയുന്നില്ല.
ഒരു കാര്യം മാത്രമേ പറയത്തുള്ളൂ, പൗലോസ് റോമിലാണ് ഇഷ്ടം പോലെ പോയത്, അതുകൊണ്ട് രാജാവ് പ്രതീക്ഷിച്ചത് അത് വെച്ച് അത് പറഞ്ഞോണ്ടാണ്. ഏത് വേദ് കിട്ടിയാലും അത് പറയും. പ്രിയ ദൈവങ്ങളെ, വചനം വായിക്കേണ്ട ആവശ്യകത നിങ്ങൾക്ക് മനസ്സിലാകട്ടെ. ഞാൻ ഈ വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനൊരാൾ മുമ്പിൽ പറയുമ്പോൾ തിരിച്ചെന്തോ പറയണമെന്ന് പറയണമെങ്കിൽ അറിയണമെങ്കിൽ യേശുവിന്റെ മുമ്പിൽ പരീക്ഷയായി കൊണ്ടുവന്നത് വേറെ ഏതോ പുസ്തകമാണോ? യേശുവിനോട് കാണിച്ചിരുന്ന ഇങ്ങനെ എഴുതിയിരിക്കുന്നു. ഉടനെ യേശു ആ പരീക്ഷയെ തിരസ്കരിച്ച് അതിനെ അതിജീവിച്ചത് എങ്ങനെയാ? അങ്ങനെയും ഇവിടെ വന്നിരുന്നത് കൊണ്ട് സുവിശേഷം വിശ്വസിച്ചിരാണോ എന്ന പൂർണ്ണമായ റൈറ്റ് ഡോക്ടറിലാണ് ഇന്ന് വിശ്വസിക്കുന്നത്. ഒരാൾ വേറൊരു കാര്യം പറയുമ്പോൾ വേറൊരു ചിന്ത നമ്മളെ വിത്തുകളായി പാകുമ്പോൾ അവരോട് പറയാൻ കഴിയണം അങ്ങനെയും എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഒരു സമൂഹത്തെ ദൈവം ഈ കേരളത്തിൽ അന്വേഷിക്കുന്നു. ദൈവ വചനത്തിൽ ഗ്രൗണ്ടഡ് ആയ സമൂഹം. അയ്യോ അതൊന്നും നടക്കത്തൊന്നുമില്ല, അല്ലെങ്കിൽ ഇതൊന്നും അല്ല ഇപ്പോഴത്തെ ആവശ്യം. ഇപ്പോഴത്തെ ആവശ്യം ഒരു കാറ്റ് ഇവിടെ വീശണം. കാറ്റ് വീശുന്നുണ്ടല്ലോ, കാറ്റ് വീശുന്നുണ്ട്, നല്ല മാറ്റ് ഇവിടെ ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. എന്റെ നോട്ടത്തിൽ ഇനി ഒരു കുറവുകൂടെ ഉള്ളൂ, ഒരു പ്രൊജക്ട് കൂടെ നമുക്ക് ആവശ്യം. ഈ പാട്ടുകൾ പാടുമ്പോൾ ഒരു പ്രൊജക്ട് കൂടെ ആവശ്യം. കാറ്റൊക്കെ വീശുന്നുണ്ട്, കാർപ്പറ്റായി എല്ലാമായി, ആവശ്യം അങ്ങനെയും കൂടെ എഴുതിയിട്ടുണ്ടോ എന്ന് അറിയാമോ? ഒരാൾ പ്രസംഗിക്കുമ്പോൾ, ഒരു ടി വിയിലൂടെ ഒരു സന്ദേശം കേൾക്കുമ്പോൾ, ഒരു ലഘുലേഖ വായിക്കുമ്പോൾ ഇതൊരു വശമാണല്ലോ, അങ്ങനെയും കൂടെ എഴുതിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാനുള്ള കൃപ പ്രാപിച്ചിട്ടുണ്ടോ? പൗലോസ് സ്ഥാപിച്ച സഭയിൽ ഈ മിഷണറിമാർ വെളിയിൽ വന്ന ഒരു ഭാഗം മാത്രം കാണിച്ചു. ഏത് ഭാഗം കാണിച്ചതറിയാമോ? അവർ വന്ന് കാണിച്ചു അബ്രഹാം പരിച്ഛേദന ദൈവം അബ്രഹാമിന് കൊടുത്തൊരു നിയമമാണ്. നിങ്ങൾ അതില്ലാതെ എങ്ങനെയാ അബ്രഹാമിന്റെ സന്തതികളാകുന്നത്? അവർ പറഞ്ഞത് വചനമാണോ? അവർ പറഞ്ഞത് വചനമാണ്. ഗലാത്തിയിലുള്ളവർക്ക് അങ്ങനെയും കൂടെ എഴുതിയിട്ടുണ്ടെന്ന് അറിയില്ലായിരുന്നു. ഇങ്ങനെയുള്ളവരെ കൺഫ്യൂസ്ഡ് ആക്കി ദൈവം അബ്രഹാമിനോട് ചെയ്ത ഒരു നിയമമാ പരിച്ഛേദന. ദൈവം കൊടുത്ത കൽപ്പനയാ ജാതിയുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കരുത്. ദൈവം കൊടുത്ത കൽപ്പനയാ പ്രത്യേക ദിവസങ്ങൾ ആചരിക്കണം. അവിടെ ഒരു നിമിഷം നിൽക്കാം. ഈ പ്രത്യേക ദിവസം എന്ന് പറയുമ്പോഴേ അതിനകത്തും സംശയമൊക്കെ ഉള്ളവരുണ്ട്. ഒന്ന് ഗലാത്തിയിലേക്ക് നമ്മൾ നോക്കി, നാലാമത്തെ അധ്യായം അതിന്റെ പതിനൊന്നാമത്തെ പത്താമത്തെ വാക്യം വായിക്കാമോ? നിങ്ങൾ ദിവസങ്ങളും മാസങ്ങളും കാലങ്ങളും ആണ്ടുകളും പ്രമാണിക്കുന്നു. ഇത് ബർത്ത്ഡേയെ കുറിച്ച് അല്ലേ? അല്ല, അങ്ങനെ ഒരു സംശയമേ വേണ്ടയാണ്. ഈ വാക്യം ഉദ്ധരിച്ച് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് പാപമാണെന്നോ, അല്ലെങ്കിൽ ആരെങ്കിലും ബർത്ത്ഡേക്ക് ഒരു കോട്ടേജ് മീറ്റിംഗ് നടത്തിയാൽ അതിന് ഞാൻ പോകത്തില്ല, കാരണം എഴുതിയിട്ടുണ്ട് ബൈബിളിൽ നിങ്ങൾ പ്രത്യേക മാസങ്ങളും. ഇത് ബർത്ത്ഡേയെ കുറിച്ചൊന്നും അല്ല, അതിന്റെ മുമ്പുള്ള വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇത് ന്യായപ്രമാണം സംബന്ധിച്ചുള്ള പ്രത്യേക ദിവസങ്ങളാ. അല്ലാതെ ഏതെങ്കിലും ഒരു വാക്യം എടുത്തേ എടുത്തോണ്ട് നമ്മള് എല്ലാത്തെയും വിമർശിച്ച് അങ്ങനെ ഒരു പ്രവണതയിൽ പ്രവേശിക്കരുത്. അതിന്റെ മുമ്പിലുള്ള വാക്യങ്ങളൊക്കെ വായിച്ചു നോക്കി മനസ്സിലാക്കണം. അത് ന്യായപ്രമാണ സംബന്ധമായിട്ടുള്ള പ്രത്യേക ഉത്സവങ്ങളും അനുഷ്ഠാനങ്ങളെ കുറിച്ചാണ് അവിടെ പറയുന്നത്. അല്ലാതെ ബർത്ത്ഡേയെ കുറിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വെഡിങ് ആനിവേഴ്സറിയെ കുറിച്ചോ ഒന്നും അല്ല വാക്യം പറയുന്നത്. പിന്നെ ബൈബിൾ തിരിച്ച് നമ്മളോടൊപ്പം പറയാത്തതുകൊണ്ട് ഏത് വാക്യം എടുത്ത് ആർക്കും ഇന്ന് പറയാം? തിരിച്ച് അതിന് ഭാഷ ഉണ്ടായിരുന്നു സംസാരിച്ചതിനെ അത് പ്രസംഗിക്കരുത്, അതല്ല ഇതിന്റെ അർത്ഥം. അത് മനസ്സിലാക്കണമെങ്കിൽ ദൈവസന്നിധി ആത്മനിറവോട് ഇരുന്നാലേ ആ വിവേചനം നമുക്ക് പ്രാപിക്കാൻ കഴിയത്തുള്ളൂ. ഏതാണ് സത്യം, ഏതാണ് കള്ളൻ എന്ന് തിരിച്ചറിയണമെങ്കിൽ വളരെ താഴ്മയോടെ ദൈവസന്നിധിയിൽ ഇരുന്നാലേ മനസ്സിലാവത്തോ. അല്ലെങ്കിൽ ഏത് വാക്യം എടുത്ത് എന്ത് സ്ഥാപിക്കാനുള്ള ഒരു അവസരമാണ് ഈ ബൈബിളിൽ. നമുക്ക് മുമ്പോട്ട് പോകാം. ഈ പ്രവണത അങ്ങനെയും കൂടെ എഴുതിയിട്ടുണ്ടെന്ന് ഇവർക്ക് അറിയാത്തത് കൊണ്ട് മറ്റുള്ള സുവിശേഷം, മറ്റൊരു സുവിശേഷം വന്ന് അവരോട് പറഞ്ഞു വിശ്വാസത്തിന്റെ കൂടെ പരിശോധനയും ആവശ്യമാണ്.
ആ സാഹചര്യത്തിലാണ് പൗലോസ് പറയുന്നത്. ആറാമത്തെ വാക്യം ഒരു പ്രാവശ്യം കൂടെ വായിക്കാം. ഒന്നിന്റെ ആറാമത്തെ വാക്യം, ക്രിസ്തുവിന്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ വിട്ട് നിങ്ങൾ ഇത്ര വേഗത്തിൽ. വിളിച്ചവരെ വിട്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവർ വിശ്വാസികളാണെന്ന്. ഇവർ വിളിക്കപ്പെട്ടവരാണ്. നിങ്ങളെ വിളിച്ചവനെ വിട്ട് വേറൊരു സുവിശേഷത്തിലേക്ക് മറിയുന്നത് കൊണ്ട് ഞാൻ ആശ്ചര്യപ്പെടുന്നു. ഈ വേറൊരു സുവിശേഷത്തെ തിരിച്ചറിയണമെങ്കിൽ എന്തവാ യഥാർത്ഥമായിട്ടുള്ള സുവിശേഷം എന്നറിയണം. ഇരുന്നൂറിന്റെ കള്ളനോട്ട് തിരിച്ചറിയണമെങ്കിൽ ഇരുന്നൂറിന്റെ ഒറിജിനൽ നോട്ട് കണ്ടവരായിരിക്കണം. അല്ലാത്തവർക്ക് ഇരുന്നൂറിന്റെ കള്ളനെന്നാൽ തിരിച്ചറിയാൻ കഴിയുന്നില്ല. പൗലോസിന് മറ്റൊരു സുവിശേഷം ഏതാണെന്ന് അറിയാം. കാരണം യഥാർത്ഥ സുവിശേഷം ഏതാണ് പൗലോസിന് അറിയാം. ഇന്ന് യഥാർത്ഥ സുവിശേഷത്തിന്റെ മൂന്ന് ലക്ഷണങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന അടുത്ത നിമിഷങ്ങളിൽ. എന്താ യഥാർത്ഥ സുവിശേഷം? എന്തുകൊണ്ടാ പൗലോസ് പറഞ്ഞത് നിങ്ങൾ ഇത്ര വേഗം വേറൊരു സുവിശേഷത്തിലേക്ക് മറഞ്ഞുപോയി? യഥാർത്ഥ സുവിശേഷം ഏതാണ്? മൂന്നാമത്തെ വാക്യത്തിലുണ്ട് സുവിശേഷത്തിന്റെ ഏറ്റവും നല്ലൊരു നിർവചനം, ഡെഫിനിഷൻ ഓഫ് ഗോസ്പെൽ. ഗലാത്യലേഖനം ഒന്നിന്റെ മൂന്നാമത്തെ വാക്യത്തിൽ ഇപ്രകാരം കാണുന്നു, പിതാവായ ദൈവത്തിങ്കൽ നിന്ന് നമ്മുടെ ദൈവവും പിതാവുമായവരുടെ ഇഷ്ടപ്രകാരം ഇപ്പോഴത്തെ ദുഷ്ടലോകത്തിൽ നിന്ന് നമ്മെ വിടുവിക്കേണ്ടതിന് നമ്മുടെ പാപങ്ങൾ നിമിത്തം തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തവനായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിങ്കൽ നിന്ന് നിങ്ങൾക്ക് കൃപയും സമാധാനം. എന്താണ് സുവിശേഷം? സുവിശേഷം രോഗം സൗഖ്യമാകുന്നതല്ല. സുവിശേഷം രോഗം സൗഖ്യമാകുന്നതല്ല. കാരണം പഴയ നിയമത്തിൽ രോഗം സൗഖ്യമായവരുണ്ട്. ഞാൻ യേശു രോഗത്തെ സൗഖ്യമാക്കത്തില്ല എന്നല്ല പറയുന്നത്. യേശു സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്ന ദൈവമാണ്. സുവിശേഷം നമ്മൾ അതാണ് വായിക്കുന്നത്. സർവത്തിന്റെ മേൽ അധികാരമുള്ളവരാണ്, വ്യാധികളുടെ മേൽ അധികാരമുള്ളതാണ്. എന്നാൽ സുവിശേഷമല്ല, സുവിശേഷത്തിന്റെ നിർവചനമായി നമ്മളൊക്കെ കാണുന്നത് ഇപ്പോഴത്തെ ദുഷ്ടരോഗത്തിൽ നിന്ന് നമ്മെ വിടുവിക്കേണ്ടതിന് നമ്മുടെ പാപങ്ങൾ നിമിത്തം തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തവനായി. ഇതാ സുവിശേഷം. പകൽ ഈ യോഗത്തിന് വന്നിരിക്കുന്ന നിങ്ങളോട് എല്ലാവരോടും ഞാൻ പറയട്ടെ, നമ്മളിൽ ഒരു സ്തോത്രം പറയാനുള്ള ആ ആവേശം കൊണ്ടുവരേണ്ടത് യേശു നമുക്ക് ഇനി ചെയ്യാൻ പോകുന്ന ഏതെങ്കിലും വിടുതലുകളോർത്തല്ല. യേശുവിനെ പാപത്തിൽ നിന്നും വിടുവിച്ചു എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തതുകൊണ്ട് ഈ ദുഷ്ടലോകത്തിൽ നിന്നും അവൻ എന്നെ വിടുവിച്ചു എന്നുള്ള വലിയ സത്യമാണ് നമ്മുടെ സ്തോത്രം പറയുന്നത്. അതാണ് സുവിശേഷം, അതാണ് സുവിശേഷം. സുവിശേഷം ഈ സുവിശേഷം എത്ര ഇടങ്ങളിൽ പ്രഘോഷിക്കപ്പെടുന്നുണ്ട്? നിങ്ങൾ പറ, ദുഷ്ടലോകത്തിന്റെ ഗ്രിപ്പിൽ നിന്നും. Present evil age, അത് എന്തിനെ കാണിക്കുന്നു? ദൈവമില്ലാത്ത ജീവിത ശൈലി, ദൈവമില്ലാത്ത ചിന്താഗതികൾ. അതാണ് പൗലോസ് പറയുന്നത്. ഈ ലോകത്തിന് അനുരൂപരാകരുത്. ഏത് ലോകത്തിന്? ഈ ദുഷ്ടലോകത്തിന്. ദൈവമില്ലാത്ത ലോകം, ആ ദൈവമില്ലാത്ത ലോകത്തിന്റെ ചിന്ത ഒരിക്കൽ ഒരു ശിഷ്യനിൽ പ്രത്യക്ഷമായി. ഏത് ശിഷ്യനില്ല? പത്രോസിൽ പ്രത്യക്ഷമായി. ഈ ലോകത്തിന്റെ ചിന്ത, ദുഷ്ടലോകത്തിന്റെ ചിന്ത. എന്തായിരുന്നു ചിന്ത? യേശു പറഞ്ഞു മനുഷ്യപുത്രന്റെ യെരുശലേമിൽ പോകും, അവിടെ ക്രൂശിക്കപ്പെടും. അടുത്തത് ആള് പറയുക, അയ്യോ അതായിരുന്നു 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 അതായിരുന്നു, ഞങ്ങളെല്ലാം നിന്നെ രാജാവാക്കാൻ പോവാ. ഇങ്ങനെ ഒരു സമ്പ്രദായം ഉണ്ടായാൽ ഞങ്ങളുടെ കാര്യം പോയി, നിന്റെ കാര്യം പോയി. അതുകൊണ്ടായിരുന്നു. How does it sound? അതെങ്ങനെയുണ്ട് കേട്ടിട്ട്? നല്ലൊരു കാര്യമാണോ അതോ അയ്യോ യേശുവിനെ കുടിയിലാക്കുന്ന ഒരു പരിപാടിയായി പൗലോസ് പത്രോസ് പറഞ്ഞു കൊടുക്കുന്നത്? അല്ല, അത് നിഷ്പക്ഷമായിട്ടൊന്ന് കേട്ട് നോക്കുക, എത്ര നല്ലൊരു കാര്യമാണ് പറഞ്ഞേ.
യേശുവേ നിനക്ക് ക്രൂശ് വേണ്ട, നീ വേദനയിൽ ഒന്ന് പോകണ്ട, നീ ദൈവത്തിന്റെ പുത്രനാണ്. എന്നാൽ അതിനെ യേശു തിരിച്ചു പറയുന്നത് Get behind me, Satan. സാത്താനെ എന്നെ വിട്ടുപോ. കാരണം ഈ ഉപദേശം വന്നിരിക്കുന്ന നല്ല ഉപദേശമാണ് കേട്ടിട്ട്, പക്ഷേ ദൈവത്തിന്റെ പദ്ധതിക്ക് വിപരീതമാണ് ഈ ഉപദേശം. ഓരോ ഉപദേശങ്ങൾ കേൾക്കുമ്പോൾ കേൾക്കാൻ നല്ലതാണെങ്കിലും തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ടോ ഇത് ഉയരത്തിൽ നിന്നുള്ളതാണോ അതോ താഴെയിൽ നിന്നോ? Is it from below or from above? Hallelujah. യഥാർത്ഥ സുവിശേഷം, ഈ സുവിശേഷം നമ്മുടെ ഉള്ളിലേക്ക് ഇന്ന് പകൽ സുവിശേഷത്തിന്റെ സത്യം ഇറങ്ങി വന്നാൽ ദൈവ സന്നിധിയിൽ നമുക്ക് മൗനമായിരിക്കാൻ കഴിയത്തില്ല. എന്താണെന്നറിയാമോ? തിരുവല്ലയുടെ പ്രദേശത്തും കുമ്മനാടിന്റെ പ്രദേശങ്ങളിലും പാപത്താൽ അടയ്ക്കപ്പെട്ടവായിരുന്ന ആയിരുന്നു നമ്മൾ. ആ വാക്യം നിങ്ങൾ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാ. 3:22 വാക്യത്തിലുണ്ട് ഈ അടയ്ക്കപ്പെട്ടവർ എന്നുള്ളത്. വിടുതൽ വേണ്ടത് ആർക്കാ? ലോക്ഡായി കിടക്കുന്നവർക്കാണ് വിടുതൽ വേണ്ടത്. 3:22 ഇപ്രകാരം വായിക്കുന്നു, എങ്കിലും വിശ്വസിക്കുന്നവർക്ക് വാഗ്ദത്തം യേശു ക്രിസ്തുവിലെ വിശ്വാസം ലഭിക്കേണ്ടതിന് തിരുവെഴുത്ത് എല്ലാവരെയും പാപത്തിൽ കീഴടച്ചു കളഞ്ഞു. കീഴടച്ചു കളഞ്ഞവർ ഒരു പദമാണ് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്. എന്താ പാപത്താലും പാപത്തിന്റെ പ്രവണതകളിലും നമ്മൾ ലോക്ഡപ്പായിരുന്നു. അതിനെ പൗലോസ് എങ്ങനെയാണെന്ന് അറിയോ പറഞ്ഞത്? റോമാലേഖനം 8:24 പൗലോസ് പറഞ്ഞത്, നന്മ ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിട്ടും ഞാൻ ഇച്ഛിക്കാത്ത ആഗ്രഹിക്കാത്ത തിന്മയാണ് എന്നിൽ നിന്ന് വെളിയിൽ വന്നത്. എനിക്ക് കഴിവില്ല യേശുവിനെ പോലെ ആകണമെന്നുള്ള ആ വലിയ ഗോളുണ്ട്, പക്ഷെ എനിക്ക് കഴിവില്ല. പാപത്തിൽ ഞാൻ അടയ്ക്കപ്പെട്ടവനായിരുന്നു. I was locked up. നിയമങ്ങൾ മാത്രമുണ്ട്, ജീവിക്കാൻ ശക്തിയില്ലാത്തൊരവസ്ഥ. ഇന്നെ കേൾക്കുന്ന നിങ്ങളോട് ഞാൻ ഈ സുവിശേഷം ഒരു പ്രാവശ്യം കൂടെ വിളിച്ചു പറയട്ടെ. അയ്യോ സുവിശേഷം വെളിയിലാ പറയേണ്ടത്, വെളിയിൽ പറയാം, എന്നാൽ ഇതിനകത്തിരിക്കുന്നവർക്ക് ഒന്നുകൂടെ അത് മനസ്സിലാകണം. യേശു നമ്മളിൽ എന്താ ചെയ്തത്? യേശു നമ്മൾക്ക് തന്നത് സൈക്കിൾ മാറ്റി ബൈക്കോ കാർ മാറ്റി വേറെ എന്തെങ്കിലും ഒന്നും അല്ല. യേശു ആത്യന്തികമായി നമ്മളിൽ ചെയ്തത് ജീവിതത്തിന്റെ നദികളോ
കർത്താവിൽ അടയ്ക്കപ്പെട്ടവരെ വിമോചിപ്പിക്കുന്ന ഒരു വലിയ അത്ഭുതമാണ് സുവിശേഷം. പക്ഷേ ക്രൈസ്റ്റ് റെസ്ക്യൂഡ് us. ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നത് റെസ്ക്യൂഡ്. ഒരു വലിയ റെസ്ക്യൂ ഓപ്പറേഷൻ ആയിരുന്നത് നടക്കുമ്പോൾ, ഭൂമി ഉൽക്കൊക്കെ നടക്കുമ്പോൾ ബിൽഡിംഗിന്റെ താഴെ ആരും കരഞ്ഞിട്ടും കരഞ്ഞിട്ടും കേൾക്കാതെ കിടന്ന നൂറുകണക്കിന് ആൾക്കാരെ ഹെലികോപ്റ്ററിൽ വന്നിറങ്ങിയ സംഘം എവിടെ നിന്നോ ദൂരത്തിൽ കേട്ട കരച്ചിൽ ഓലുകൾ കേട്ട് കേട്ട് ചെന്ന് അവരെ റെസ്ക്യൂ ചെയ്തത് പോലെ ഈ തിരുവലയിലും കുമ്പയാളും പാപത്തിൽ അകപ്പെട്ട നമ്മളെ രക്ഷിക്കുവാൻ ആരോടും ഇല്ലാതിരിക്കെ അതിനോട് ചേർന്ന ഒരു വാക്ക് എപ്പോഴും ഉപയോഗിക്കാറുണ്ട്. ഏതാണെന്ന് അറിയാമോ ആ വാക്യം?
കൊലോസ് ലേഖനം ഒന്നാം അധ്യായം അതിന്റെ അഞ്ചാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? കൊലോസ് ലേഖനം ഒന്നിന്റെ അഞ്ചാമത്തെ വാക്യം. എപ്പോഴും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആ സുവിശേഷം സർവലോകത്തിലും എന്ന പോലെ നിങ്ങളുടെ അടുക്കലും എത്തി. നിങ്ങൾ ദൈവകൃപയെ യഥാർത്ഥമായി കേട്ടറിഞ്ഞ നാൾ മുതൽ നിങ്ങളുടെ ഇടയിൽ എന്ന പോലെ സർവലോകത്തിലും ഫലം കായ്ച്ചും വർദ്ധിച്ചും വരുന്നു. സുവിശേഷത്തിന്റെ സത്യവചനത്തിൽ നിങ്ങൾ മുമ്പ് കേട്ടതായി സ്വർഗത്തിൽ നിങ്ങൾക്ക് സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ നിമിത്തം. സുവിശേഷത്തിന്റെ ഒരു നിർവചനം ഞാൻ നിങ്ങളെ കാണിച്ചു. നമ്മൾ വായിച്ച ഗലാത്യ ലേഖനം ഒന്നിന്റെ മൂന്നാമത്തെ വാക്യത്തിൽ സുവിശേഷത്തിന്റെ ഒരു നിർവചനമുണ്ട്. എന്താ നിർവചനം? ദുഷ്ടലോകത്തിൽ നിന്നും നമ്മളെ വിടുവിക്കേണ്ടതിന് യേശു തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. അതാ സുവിശേഷം. സുവിശേഷത്തിന്റെ വേറൊരു ക്യാരക്ടർ ഇവിടെ കാണാൻ സാധിക്കുന്നു. സുവിശേഷത്തിന്റെ സത്യവചനത്തിൽ. എന്താ സത്യവചനം എന്ന് പറയാൻ കാര്യം? കാരണം മറ്റൊരു സുവിശേഷമുണ്ട്, മറ്റൊരു സുവിശേഷമുണ്ട്. യഥാർത്ഥ സുവിശേഷത്തിന്റെ സത്യവചനത്തിൽ നിങ്ങൾ മുമ്പ് കേട്ടതായി സ്വർഗത്തിൽ നിങ്ങൾക്ക് സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ നിമിത്തം. അപ്പൊ എന്താ സുവിശേഷം? സുവിശേഷം എന്ന് പറഞ്ഞാൽ ലോക്ക്ഡപ്പ് ആയിരുന്ന കെട്ടപ്പെട്ട ആൾക്കാരെ സ്വന്തം മരണത്താൽ സബ്സ്റ്റിറ്റ്യൂഷണറി ഡെത്ത്, നമ്മൾ മരിക്കേണ്ട സ്ഥാനത്ത് അതിന് പകരക്കാരനായി മരിച്ച് വിടുവിച്ചു. സുവിശേഷം വേറൊരു ആസ്പെക്ട് ഉണ്ട്. സുവിശേഷം ഈ ലോകം കൊണ്ട് മാത്രം തീരുന്നതല്ല, സുവിശേഷത്തിനോട് നമുക്ക് ലഭിച്ച സ്വർഗത്തിൽ സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ നിമിത്തം പൗലോസ് പറയുന്നു. ഇതാ പൗലോസ് ഇത്രയും പ്രയാസപ്പെട്ടത്. ഈ സുവിശേഷത്തിൽ നിന്നുമാണ് എങ്ങോട്ട് മറിഞ്ഞുപോയി? മറ്റൊരു സുവിശേഷത്തിലേക്ക്. മറ്റൊരു സുവിശേഷം എന്റെ ഭാവി പ്രത്യാശ മങ്ങിപ്പിക്കുന്നതാ. ഈ പ്രസംഗത്തിന്റെ അവസാനം എന്റെ ആഗ്രഹം ഞാൻ പറയാം. ഈ പ്രസംഗത്തിന്റെ അവസാനം ഈ ഇന്നത്തെ സർവീസ് കഴിഞ്ഞ് നിങ്ങൾ തോന്നുമ്പോൾ ഈ ലോകത്തിൽ കുറച്ചുകൂടെ കൂട്ടാനുള്ള പ്രോത്സാഹനമായിരിക്കരുത് എന്റെ പ്രസംഗം. ഈ ലോകത്തിൽ നിന്ന് കണ്ണ് ഉയരത്തിലേക്ക് എടുപ്പിക്കുന്ന പ്രസംഗമാണ്. ദൈവത്തിങ്ങനേക്ക് എന്നെ അടുപ്പിക്കുന്ന ഈ ഒരു കാഴ്ചപ്പാടിൽ നിങ്ങൾ പ്രസംഗമൊക്കെ ഇനി മുതൽ ഒന്ന് ശ്രദ്ധിച്ചോളാം. ഒരു പ്രസംഗം കേട്ടു കഴിഞ്ഞ് എന്നെ കുറച്ചുകൂടി ഇത് ലോകത്തിലേക്കാണോ എന്നെ കൊണ്ടുപോയത്, അതോ ടുവേർഡ്സ് ഹെവൻ? അതാണ് ചെക്ക്. റൈറ്റ് ഗോസ്പൽ ആണെങ്കിൽ അത് പ്രത്യാശയിലേക്ക് നമ്മളെ നയിക്കും, അത് വിടുതലിലേക്ക് നയിക്കും. ഏത് വിടുതൽ? ഏത് വിടുതൽ? ഈ പാപത്തിന്റെ കെട്ടപ്പെട്ട അവസരങ്ങളിൽ നിന്ന് എന്നെ വിമോചിപ്പിക്കുക. രണ്ടാമത്തെ കാര്യം ഞാൻ പറയാം. യഥാർത്ഥ സുവിശേഷത്തിന്റെ ഒന്നാമത്തെ കാര്യം അത് വിടുവിക്കുന്നതാണ്, റെസ്ക്യൂ ചെയ്യുന്നതാണ്, അപ്പോൾ തന്നെ ഒരു പ്രത്യാശ എനിക്ക് തരുന്നതാണ്. രണ്ടാമത്തെ കാര്യം മനസ്സിലാക്കണമെങ്കിൽ ഗലാത്യ ലേഖനത്തിൽ വീണ്ടും ഈ സുവിശേഷം എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട്. അത് നമ്മൾക്ക് നോക്കണം. മൂന്നാം അധ്യായം എട്ടാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? chapter 3 verse 8. എന്നാൽ ദൈവം വിശ്വാസം മൂലം ജാതികളെ നീതീകരിക്കുന്നു എന്ന് തിരുവെഴുത്ത് മുൻകണ്ടിട്ട് നിന്നിൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്നുള്ള സുവിശേഷം. നിന്നിൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുമെന്നുള്ള സുവിശേഷം. അപ്പൊ സുവിശേഷം എന്നുള്ള പദം ഇന്നും ഇപ്പോഴൊന്നും അല്ല കേൾക്കാൻ തുടങ്ങിയത്. ഇത് ആദ്യം ആര് കേട്ടു? ഉൽപ്പത്തി പുസ്തകം 3:16 പ്രോട്ടോ ഇവാഞ്ചലിയോ ആദ്യം സുവിശേഷം കേട്ടു. സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കും, അതറിയാം. അബ്രഹാം കേട്ടു ഒരു സുവിശേഷം. ഏത് സുവിശേഷം അബ്രഹാം കേട്ടത്? നിന്നിലൂടെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. ഇത് മറ്റൊരു സുവിശേഷകന്റെ കയ്യിലെ വലിയൊരു ആയുധമായ വാക്യമാണ്. ഈ വാക്യം വായിക്കും. അബ്രഹാമിനോട് ഒരു സുവിശേഷം പറഞ്ഞാൽ അബ്രഹാം കേട്ടു സുവിശേഷം, നിന്നിലൂടെ സകല
ജാതികൾ ഇങ്ങനല്ലേ മൂന്നിന്റെ എട്ടാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? ഞാൻ വായിക്കാം മൂന്നിന്റെ എട്ടാമത്തെ വാക്യം. എന്നാൽ ദൈവം വിശ്വാസം മൂലം ജാതികളെ നീതീകരിക്കുന്നു എന്ന തിരുവെഴുത്ത് കണ്ടിട്ട് നിന്നിൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുമെന്നുള്ള സുവിശേഷം അബ്രഹാമിനോട് മുമ്പ് കൂട്ടി അറിയിച്ചു. അബ്രഹാമിനോട് പറഞ്ഞു നിന്നിലൂടെ സകലരും അനുഗ്രഹിക്കപ്പെടും. അപ്പൊ എന്താ മറ്റൊരു സുവിശേഷം പറയുന്നത്? അബ്രഹാം അനുഗ്രഹിക്കപ്പെട്ടവരായിരുന്നു. പറഞ്ഞില്ലേ മറ്റേ ആൾ വന്ന് യജമാനൻ, എന്റെ യജമാനൻ ഭയങ്കര ധനിയ, എന്റെ യജമാനന് ഒത്തിരി അനുഗ്രഹമാണ്. ഈ അനുഗ്രഹം ഇപ്പൊ വിശ്വാസം മൂലം ആർക്ക് വരും? ഇന്ന് വിശ്വസിച്ചിരിക്കുന്ന നമുക്കെല്ലാം ഇങ്ങനെയുള്ളവരുടെ കയ്യിൽ വലിയ വലിയ വേർഡ്സ് ഒക്കെ ഉണ്ട്. The Abrahamic blessing will come to you through faith. That is gospel. ഇത് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ സെലക്റ്റഡ് യൂസ് ഓഫ് വേഴ്സസ്. നമുക്ക് ഇഷ്ടമുള്ള വാക്യങ്ങൾ മാത്രമേ വായിക്കത്തുള്ളൂ. എന്തെന്ന് അറിയാമോ ഈ അനുഗ്രഹം? ഒന്നുകൂടെ മൂന്നാമത്തെ അധ്യായം എട്ടാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിക്കുക. വിശ്വാസം മൂലം ജാതികളെ നീതീകരിക്കുന്നു എന്ന് തിരുവെഴുത്ത് മുൻകണ്ടിട്ട് എന്തോ അനുഗ്രഹം. വിശ്വാസം മൂലം ജാതികളെ നീതീകരിക്കുന്ന ഒരു സംഭവം നടക്കാൻ പോകുന്നു എന്ന് ദൈവം അബ്രഹാമിനോട് അന്നേ പറഞ്ഞായിരുന്നു. അത് തിരുവെഴുത്ത് മുൻകണ്ടു. തിരുവെഴുത്തിൽ അന്ന് അവസാനം കാണാം. അബ്രഹാമിനെ ഉൽപ്പത്തി പുസ്തകം 12 വിളിച്ചപ്പോഴേ നമ്മളെ കാണാം. തിരുവെഴുത്ത് മുൻകണ്ടു ജോ നീതീകരിക്കപ്പെടും. അവൻ യഹൂദനല്ല, അവൻ ഇസ്രായേൽ പൗരത്വം ഒന്നുമില്ല, അവൻ വാഗ്ദത്തങ്ങൾക്ക് അന്യന. ജോ എന്നാൽ യേശു ദൈവം അബ്രഹാമിനെ വിളിച്ചപ്പോഴേ പറഞ്ഞു തിരുവെഴുത്തിനെ കണ്ടു ജാതികൾ നീതീകരിക്കപ്പെടുമെന്ന് മുൻകണ്ടിട്ട് അബ്രഹാമിനോട് പറഞ്ഞു നിന്നിൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുമെന്നുള്ള സുവിശേഷം. പക്ഷെ ഇവിടുത്തെ ക്വസ്റ്റ്യൻ ചോദ്യം പിന്നെ നിൽക്കുക, എന്താ ഈ അനുഗ്രഹം? നിന്നിലൂടെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും, എന്താ ഈ അനുഗ്രഹം? ഏ ഒരു വാക്യവും ചിന്നി പിന്നി ഒന്നും നോക്കണ്ട. കൃത്യമായിട്ട് അനുഗ്രഹം എന്താണെന്ന് 14 വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. അതിന് ബൈബിൾ കോളേജിൽ പോകണ്ട, അതിന് കമന്ററികൾ വായിക്കണ്ട. അബ്രഹാമിന്റെ അനുഗ്രഹം എന്താ നമ്മൾക്ക് കിട്ടാൻ പോകുന്നതെന്ന് 3:14 എഴുതിയിട്ടുണ്ട്. 3:14 വായിക്കുന്നു, അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയ വിശ്വാസത്താൽ പ്രാപിക്കുവാൻ തന്നെ. എന്താ അനുഗ്രഹം? നമുക്ക് ദൈവസന്നിധിയിൽ നിന്ന് ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ അനുഗ്രഹം എന്താ? ബൈബിൾ പറയുന്നു അബ്രഹാമിന്റെ അനുഗ്രഹം സുവിശേഷം. അബ്രഹാമിനോട് പറഞ്ഞു നിന്നിലൂടെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. എന്താ ഈ അനുഗ്രഹം? ഈ അനുഗ്രഹം കാവയോ ആട്ടുകൊറ്റന്മാരോ ഒന്നുമല്ല. അബ്രഹാമിന് ദാസന്മാരും ദാസിമാരും ഉണ്ടായിരുന്നു. അതുകൊണ്ട് നിനക്കും അബ്രഹാമിനെ പോലെ ദാസന്മാരും ദാസിമാരും ഉണ്ടാകും. അതല്ല അബ്രഹാമിന്റെ അനുഗ്രഹം. അബ്രഹാമിന്റെ ഒട്ടകത്തിന് പകരം ഇന്ന് ഫെഡറൽ ബാങ്കിലെ അക്കൗണ്ട്. ഒട്ടകം വേണ്ട, ഒട്ടകം വേണ്ട. കാരണം ഇന്ന് മാറിയില്ലേ, അനുഗ്രഹം മാറിയില്ലേ? അന്നത്തെ ഒട്ടകത്തിന് തുല്യം ഇന്ന് ബാങ്ക് അക്കൗണ്ട്. അന്നത്തെ സെർവൻസിന് തുല്യം ഇതിനകത്ത് എന്തൊക്കെയാണോ നമുക്ക് ചിന്തിക്കുന്നതൊക്കെ പറയാം. അബ്രഹാമിന്റെ അനുഗ്രഹം ഇതൊന്നും അല്ല. ഫെഡറൽ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ നല്ലത്, SBI ഉണ്ടെങ്കിൽ നല്ലത്, വിജയ ബാങ്കിൽ ഉണ്ടെങ്കിൽ നല്ലത്, ഏതെല്ലാം ബാങ്കിൽ ഉണ്ടെങ്കിലും നല്ലത്. അതല്ല അബ്രഹാമിന്റെ അനുഗ്രഹം. കാരണം ദൈവത്തിൽ വിശ്വസിക്കാത്തവരും ആ ബാങ്ക് അക്കൗണ്ടിലുള്ള എല്ലാ അക്കൗണ്ടുണ്ട്. അത്ര എന്ന് ചിന്തിച്ചാ പോരെ. അല്ലേ അവിടെ SBI മാനേജർ പറയണം അബ്രഹാമിന്റെ സന്തതിയാണോ എന്നാലേ തുറക്കത്തുള്ളൂ. ബാങ്ക് അക്കൗണ്ട് തുറക്കാൻ അബ്രഹാമിന്റെ സന്തതി ഒന്നും ആകണ്ട. വീട് വാങ്ങിക്കാനോ വസ്തു വാങ്ങിക്കാനോ വണ്ടി വാങ്ങിക്കാനോ അബ്രഹാമിന്റെ സന്തതി ഒന്നും ആകണ്ട. എന്നാൽ ഈ വലിയ ധനികൻ ഇല്ലാത്തതൊന്ന് ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന നിങ്ങളിൽ ദൈവം തന്നിട്ടുണ്ട്. എന്താണെന്നൊന്ന് അറിയാമോ? ആത്മാവെന്ന അച്ചാരം നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുന്നു. എന്തോ ഈ
ഈ അച്ചാരം എന്ന് പറഞ്ഞാൽ എഫേസ്യ ലേഖനത്തിൽ ആ വാക്ക് നമ്മൾ കാണുന്നു, ആത്മാവിന്റെ അച്ചാരം എന്ന് പറഞ്ഞാൽ this is a deposit guaranteeing our inheritance. ഇന്ന് ആത്മാവിനെ കിട്ടിയവർക്ക് ഒരു കാര്യം ഉറപ്പ്, എന്താ ഉറപ്പ്? ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യത്തിന്റെ ഉറപ്പാണ് ഇന്ന് ആത്മാവിനെ ലഭിച്ചവർ. ആത്മാവ് എന്ന് പറഞ്ഞാൽ നമ്മളെ ചുമ്മാ കുലുങ്ങിപ്പിക്കുന്നതോ തറയിൽ വീഴ്ത്തുന്നതോ മാത്രമല്ല, ആത്മാവ് എന്ന് പറഞ്ഞാൽ അത് അച്ചാരമാണ്, അത് ആദ്യ ഫലമാണെന്ന് റോമാലേഖനം വീട്ടിൽ എഴുതിയിട്ടുണ്ട്. എന്തോ ആദ്യ ഫലം എന്ന് പറഞ്ഞാൽ ആത്മാവിനെ കിട്ടിയത് ദിസ് ഇസ് ജസ്റ്റ് എ ടേസ്റ്റ് ഓഫ് വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ഇൻ ദ ഫ്യൂച്ചർ. ഇന്ന് ആത്മാവിനെ കിട്ടി ആർക്കും ഒരു രുചി കിട്ടി. എന്തിന്റെ രുചി? ഒരു നാളിൽ ഈ ലോകം വിട്ട് ഞാൻ കർത്താവിനോട് കൂടെ ആയിരിക്കും. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത് വിട്ടുപിരിഞ്ഞ് എനിക്ക് ക്രിസ്തുവിനോട് കൂടെ ഇരിക്കണം. അത് അത്യുത്തമമാണ്. ഈ ലോകത്തിലാണെങ്കിൽ ഞാൻ സഭയ്ക്ക് വേണ്ടി ജീവിക്കുന്നു, ആത്മാവിനാൽ ആ സ്വർഗതുല്യമായ അനുഭവം ഉണ്ടല്ലോ. നമ്മൾ കണ്ണോർത്തിരിക്കുന്ന നോക്കി പാർക്കുന്ന ആ സ്വർഗതുല്യമായ അനുഗ്രഹത്തിന്റെ ഇന്നുള്ള ടേസ്റ്റ് ആണ് ആത്മാവിനെ പ്രാപിച്ചിട്ടുള്ളത്. അങ്ങനെ ഒരു സ്വർഗതുല്യമായ അനുഭവമാണ് നമുക്കുള്ളത്. ആത്മാവിനെ കിട്ടിയെങ്കിൽ the distance between heaven and earth, അയ്യോ സ്വർഗം ദൂരെ കേട്ടാ ഞാൻ ഒരിക്കൽ അത് പോകാവുന്നേ, അതല്ല പറയുന്നത്. ആത്മാവിനെ കിട്ടിയെങ്കിൽ അന്നുള്ള അനുഭവത്തിന്റെ രുചി ഇന്ന് എനിക്ക് കിട്ടും. അതിന്റെ അർത്ഥം ഏത് ക്ലേശത്തിന്റെ നടുവിലും സ്വർഗത്തിൽ സന്തോഷവും സമാധാനവും ഉള്ളതുപോലെ ആത്മാവിനാൽ എനിക്ക് സന്തോഷം, ആത്മാവിനാൽ എനിക്ക് സമാധാനം. ഇന്ന് ഞാൻ ചോദിക്കട്ടെ, പാട്ടുകൾ പാടിയപ്പോൾ നിങ്ങൾ ചേർന്ന് പാടി, നൃത്തം ചെയ്തപ്പോൾ നിങ്ങളും കരങ്ങൾ അടിച്ച് പാടി, എല്ലാം സമ്മതിച്ചു, എന്നാൽ സ്വർഗതുല്യമായ ഒരു സമാധാനം ഹൃദയത്തിൽ ഇന്നുണ്ടോ? ഇന്ന് ഇവിടെ വന്നിരിക്കുമ്പോൾ ആശങ്കയോടാണോ ഇവിടെ ഇരിക്കുന്നത്? എന്റെ ജീവിതം എന്തായി തീരും? എന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടിൽ നിന്ന് ആർക്ക് എന്നെ വിടുവിക്കാൻ കഴിയും? എന്റെ മക്കളുടെ ഭാവി എന്താകും? ഈ ചോദ്യ ചിഹ്നവുമായിട്ടാണ് ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്നതിൽ കേൾക്കുക. ഈ ആശങ്കകളെല്ലാം അങ്ങനെ തന്നെ നിൽക്കുമ്പോൾ, സാഹചര്യങ്ങൾ അങ്ങനെ തന്നെ നിൽക്കുമ്പോൾ, ഇന്ന് വന്നതുപോലെയല്ല, ഉള്ളിൽ സമാധാനവുമായി മടക്കി വിടുന്ന ഒരു വലിയ അത്ഭുതമാണ് സുവിശേഷം ചെയ്യുന്നത്. ഏത് സാഹചര്യത്തിലും സകല ബുദ്ധിയെയും കവിയുന്ന സമാധാനം, അതാ സുവിശേഷം. സുവിശേഷം ഈ ലോകത്തിൽ നിന്ന്, ദുഷ്ടലോകത്തിൽ നമ്മളെ വിടുവിച്ചു. അത് മാത്രമല്ല സുവിശേഷം ചെയ്യുന്നത്, അബ്രഹാമിന്റെ സന്തതിക്ക് ഒരു വലിയ അനുഗ്രഹം. ഏത് അനുഗ്രഹം? ആ അനുഗ്രഹം ആത്മാവ്, സ്പിരിറ്റ്. അബ്രഹാമിന്റെ സന്തതിയായി യേശു ലോകത്തിൽ വന്നു, അബ്രഹാമിന്റെ സന്തതിയായി, സ്ത്രീയുടെ സന്തതിയായി ജനിച്ചു. ഗലാത്തിലേഖനം 4 പറയുന്നുണ്ടല്ലോ, 4-5 വാക്യങ്ങൾ വേണേ അത് വായിക്കാം ഇതിനോട് ചേർന്ന്. ഗലാത്തിലേഖനം 4 അധ്യായം 4 വാക്യങ്ങൾ, എന്നാൽ കാലസമ്പൂർണ്ണം വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി. എന്താ അവിടെ എടുത്തു പറയാൻ കാര്യം? കാരണം ഇത് ഉൽപ്പത്തി പുസ്തകം 3 വാക്യത്തെ നിവർത്തിയ സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കുന്ന വാഗ്ദത്തത്തിന്റെ നിവർത്തിയാണ് ഇത്. സ്ത്രീയുടെ സന്തതിയായി ജനിച്ചവനായി, ന്യായപ്രമാണത്തിൽ കീഴിൽ ജനിച്ചവനായി. എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാര്യം? യേശു അബ്രഹാമിന്റെ വംശാവലിയിൽ അബ്രഹാമിന്റെ സന്തതിയായി വരുന്നതിനെ കണിപ്പാൻ വേണ്ടിയാണ് പറയുന്നത്. ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവനായി നിയോഗിച്ചത്, അവൻ ന്യായപ്രമാണത്തിൻ കീഴിലുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്റെ തിരുനെല്ല. 6 വാക്യം, നിങ്ങൾ മക്കളാകുന്നുണ്ട്. ഇതിവിടെ ഇരിക്കുന്ന നമ്മൾ സുവിശേഷത്താൽ മക്കളാകുന്നുണ്ട്. എന്ത് അനുഗ്രഹമാണ് കിട്ടിയത്? അപ്പാപിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു. ഇതിൽ സന്തോഷമുണ്ടോ? ഇതിൽ ആർക്ക് സന്തോഷമുണ്ടെന്ന് ചോദിച്ചാൽ ആത്മാവിനെ ലഭിച്ചവർക്ക് സന്തോഷമുണ്ട്. ആത്മാവിനെ ഇതുവരെ ലഭിച്ചില്ലെങ്കിൽ, അയ്യോ ആത്മാവിനെ
ആരും ലഭിച്ചില്ലെന്നോ, ആത്മാവില്ലാതെ ആരും യേശു കർത്താവിനെ ഏറ്റു പറയത്തില്ലെന്ന് എഴുതിയിട്ടുണ്ടല്ലോ. എഴുതിയിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. ഒന്ന് കൊരിന്ത്യ ലേഖനം 12 എഴുതിയിട്ടുണ്ട്, ആത്മാവില്ലാതെ ആർക്കും യേശു കർത്താവിനെ ഏറ്റു പറയാൻ കഴിയത്തില്ല. ആത്മാവിന്റെ ഫങ്ഷനിങ് വർക്കിംഗ് ഇല്ലാതെ വിശ്വസിക്കാൻ പോലും കഴിയത്തില്ല. സമ്മതിച്ചു. ആ ആത്മാവിന്റെ തലം മാത്രമല്ല പുതിയ നിയമം പറയുന്നത്, ഈ വിശ്വസിക്കുന്നവർ കാത്തിരിക്കുന്ന ഇൻഫില്ലിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് ഉണ്ട്. വിശ്വസിച്ചവരെല്ലാം കൂടെ അവർ കൂടി വന്ന് ഒരിടത്തിരുന്നു. എന്തിനു വേണ്ടി? വിശ്വസിച്ചവരാണ് ആത്മാവെന്ന ദാനത്തിനായി അവർ കാത്തിരുന്നു. രക്ഷിക്കപ്പെട്ടവരെ, സ്നേഹപ്പെട്ടവരെ, നിങ്ങളിൽ ആത്മാവിന്റെ വർക്കില്ലാതെ, ആത്മാവിന്റെ പ്രവർത്തനമില്ലാതെ ഇതൊന്നും നടക്കത്തില്ലെന്നുള്ളത് ഞാൻ സമ്മതിക്കുന്നു. എന്നാൽ അതുകൊണ്ട് നിർത്തരുത്. ആത്മാവ് നമ്മളിൽ വന്ന് നിറയുന്ന ഒരു അനുഭവമുണ്ട്. ആത്മാവ് നമ്മളിൽ വന്ന് നിറയുന്നതിന്റെ പ്രത്യക്ഷ അടയാളമാണ് അന്യഭാഷകൾ. പ്രവൃത്തികൾ എന്താ നടക്കുന്നത്, എന്താ കാണുന്നത്? ആത്മാവ് അവരുടെ മേൽ വന്നു, അവരെല്ലാവരും അന്യഭാഷകളിൽ സംസാരിച്ചു. അടുത്തുള്ള ഭാഗങ്ങളൊക്കെയും കാണാം. അന്യഭാഷകൾ സംസാരിച്ചു. പൗലോസ് ആത്മാവിനാൽ നിറയപ്പെട്ടവരാ. പൗലോസ് ലേഖനത്തിൽ പറയുന്നു, നിങ്ങൾ എല്ലാവരെക്കാട്ടിൽ കൂടുതൽ ഞാൻ അന്യഭാഷകൾ സംസാരിക്കുന്നു. അന്യഭാഷകളിൽ സംസാരിക്കുന്നവർ സഭയിൽ മിണ്ടാതിരിക്കട്ടെ എന്നാണോ? സഭയിൽ ദൈവത്തോട് സംസാരിച്ചു കൊള്ളട്ടെ, അവരും ദൈവമായി കമ്മ്യൂണിക്കേഷൻ നടത്തട്ടെ എന്നാ ബൈബിൾ പറയുന്നത്. അന്യഭാഷയുള്ളവർ മുറിക്കകത്ത് മാത്രം പറയട്ടെ, സഭയിൽ വരുമ്പോൾ സിപ്പിട്ട് വെക്കട്ടെ എന്നല്ല ബൈബിൾ പറയുന്നത്. ബൈബിൾ പറയുന്നത് സഭയിൽ വ്യാഖ്യാനം ഇല്ലെങ്കിൽ അവരും ദൈവവുമായി സംസാരിച്ചുകൊണ്ടിരിക്കട്ടെ. അല്ലാതെ ഇവിടെ വന്നിരിക്കുമ്പോ ഒരു ഇത് ഫീൽ ചെയ്യേണ്ട, അയ്യോ ഞാൻ ഇനി അന്യഭാഷ സംസാരിച്ചാൽ അവർക്ക് എന്തോ തോന്നും, ഇവർക്ക് എന്തോ തോന്നും. അവർക്ക് എന്തെങ്കിലും തോന്നട്ടെ, ഉള്ളിൽ നിറമുണ്ടെങ്കിൽ ദൈവവുമായി സംസാരിക്കാൻ നമുക്ക് ലഭിച്ച വലിയ ദാനമാണ്. അല്ല ഞാൻ ചോദിക്കട്ടെ, വ്യാഖ്യാനി ഇല്ലാന്ന് പേടിച്ച് മിണ്ടാതിരിക്കണ്ട. വ്യാഖ്യാനിയെ ദൈവം എഴുന്നേൽപ്പിക്കുമെന്ന് വിശ്വസിക്കുന്നു. അതല്ലേ ഐഡിയൽ. ഞാനൊരു യൂത്ത് ക്യാമ്പിന് പോയപ്പോ വലിയ പാസ്റ്റർമാരാണ് വരുന്നത്. അപ്പൊ എനിക്ക് ഈ ചോദ്യോത്തരം കഴിവതും ഞാൻ ഒഴിവാക്കാൻ തോന്നാം. എന്നാൽ ഇതെനിക്ക് ചോദ്യോത്തരം പറയാതെ ഫ്രണ്ടിൽ സീറ്റ് വിട്ട് ഇരുത്തിയിരിക്കാം. അപ്പൊ ഞാൻ കണ്ടു വലിയ പാസ്റ്റർ, അദ്ദേഹം എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ ഒരു സെക്രട്ടറിയാണ്. ക്വസ്റ്റ്യൻ കൊടുത്തു, വേറൊരാളെ കൊടുത്തു വിട്ടു. സഭയിൽ അന്യഭാഷ സംസാരിക്കുന്നതുകൊണ്ട് സാറിന്റെ ഉത്തരവല്ല, എസ്എബിസിയിലെ പ്രൊഫസർ അല്ലേ, സാറ് ഉത്തരം പറയണം അതിന്. കാരണം ഇത് അങ്ങനെ പറഞ്ഞാൽ പ്രശ്നം, ഇങ്ങനെ പറഞ്ഞാൽ പ്രശ്നം. സംസാരിക്കണം എന്ന് പറഞ്ഞാൽ ഈ വാക്യം കൊണ്ടുവരും, സംസാരിക്കണ്ട എന്ന് പറഞ്ഞാൽ അവനും ദൈവത്തോടും സംസാരിക്കട്ടെ എഴുതിട്ടില്ല എന്ന് പറയും. ആകെ ഒരു പ്രശ്നം. ഒരു നിമിഷം ഞാൻ പ്രാവശ്യം ദൈവമേ എഴുതിയിട്ടുണ്ട്, ഞാൻ നിങ്ങളെ ചെന്നായിരിക്കുന്ന ആ സമയത്ത്, ആ സമയത്ത് വായിൽ തരുമെന്ന് എഴുതിയിട്ടുണ്ട്. ദൈവത്തിന്റെ ഒരു വലിയ കൃപ. ആ ചോദ്യം നോക്കിയിട്ട് ഞാൻ പറഞ്ഞു, പൗലോസ് അന്യഭാഷ വിലക്കിയിട്ടില്ല. സഭയിലെ ഐഡിയൽ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ദൈവം ആഗ്രഹിച്ചത്, അന്യഭാഷയും വേണം വ്യാഖ്യാനം വേണമെന്നാണ് ദൈവം ആഗ്രഹിച്ചത്. വ്യാഖ്യാനി ഇല്ലാത്തത് കൊണ്ടാണ് വേറൊരു രീതിയിൽ പൗലോസ് പറയുന്നത് അവര് ദൈവം തമ്മിൽ സംസാരിക്കട്ടെ. ഞാൻ പറഞ്ഞത് ആര് ചോദ്യം ചോദിച്ചാലും എനിക്ക് പറയാനുള്ളത് വ്യാഖ്യാനത്തിന്റെ വരത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് അന്യഭാഷ സംസാരിച്ചു. വ്യാഖ്യാനി ഇല്ലെന്ന് പറഞ്ഞു ഇല്ലാതിരിക്കട്ട. അതാണ് എല്ലാ സഭകളിലും നമ്മള് ഒരു വശത്തേക്ക് വീണ്ടു പോകരുത്. ദൈവിക ആരാധനയിൽ ഇവിടെ ഒരു പുതിയ ആള് ഈ സഭാഹോളിൽ വന്ന് കയറുകയാണെങ്കിൽ, ശരിയാ അന്യഭാഷകളിൽ മാത്രമല്ല ഒരു ഉച്ചത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ആ
അദ്ദേഹത്തെ സംബന്ധിച്ച് ബുദ്ധിയിൽ രണ്ട് വാക്ക് പറയുന്നതാണ് ഈ 10,000 വാക്കിനെ കാട്ടിൽ അദ്ദേഹത്തിന് പ്രയോജനം വരും. ഞാൻ സംബന്ധിച്ചു എന്തിനാ നമ്മൾ ആ ലെവൽ ബിയിൽ വരുന്നത്? ലെവൽ എ പ്രതീക്ഷിക്കുക. എന്താ ലെവൽ എ? അന്യഭാഷകളുണ്ട് ആ സഭയിൽ, അവിടെ വ്യാഖ്യാനവും ഉണ്ട്. ഇവൻ നിലമ്പാട് വീണ് ദൈവത്തെ കാണും, ദൈവം അവന്റെ പാപങ്ങളെ ബോധ്യപ്പെടുത്തും. ആരും കാണാത്ത രഹസ്യമായി ചെയ്യുന്നത് ആത്മാവിനാൽ അവർ ബോധ്യപ്പെടുത്തും. അടുത്ത 3 ദിവസം ഉപവാസ പ്രാർത്ഥനയാണ്. ഞാൻ മനസ്സിലാക്കുന്നു പ്രാർത്ഥിക്കുക, വ്യാഖ്യാനികളെ ദൈവം നമ്മുടെ ഇടയിൽ എഴുന്നേൽപ്പിക്കട്ടെ, പ്രവാചകരെ ദൈവം എഴുന്നേൽപ്പിക്കട്ടെ. ദുരുപയോഗം കണ്ടുകൊണ്ട് ആ ഗിഫ്റ്റേ ഇല്ലെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. ദുരുപയോഗം ഉണ്ട്, ഐ അഗ്രി. മിസ്യൂസ് ഉണ്ട്. ഡോണ്ട് ത്രോ ദ ബേബി വിത്ത് ദ ബാത്ത് വാട്ടർ. കുളിപ്പിക്കുന്ന കുഞ്ഞിനെ കുഞ്ഞോടെ എടുത്തെറിയല്ല, അത് സെപ്പറേറ്റ് ചെയ്യുക. ദുരുപയോഗം ഉണ്ട്. കുളിപ്പിച്ച വെള്ളമുണ്ട്, വെള്ളം മാത്രം കുഞ്ഞിനെ കളയരുത്. കുഞ്ഞാണ് ഗിഫ്റ്റുകൾ. എല്ലാ സഭയ്ക്കും അതിന്റെ ആത്മീയ വർദ്ധനവിന് വേണ്ടി ദൈവം എഴുന്നേൽപ്പിക്കുന്ന ആത്മാവിന്റെ വരമുള്ളവരുണ്ട്. അതിനുവേണ്ടി ആഗ്രഹിക്കണം. 3rd അവസാനത്തേതുമായിട്ടുള്ള കാര്യം ഞാൻ നിങ്ങളോട് പറയാം, അത് ഏറ്റവും പ്രധാനമുള്ളത്. അപ്പൊ അതിന് കുറച്ച് സമയം എനിക്ക് ആവശ്യമാണ്. ഇപ്പോൾ തന്നെ ഒരുപാട് സമയമായി ഞാൻ മനസ്സിലാക്കുന്നു. എന്നാൽ വേഗത്തിൽ എന്നാൽ ആവോള കഴിവുള്ളിടത്തോളം വേഗത്തിൽ ഞാനത് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇപ്പൊ 2 കാര്യങ്ങളാണ് ഞാൻ പ്രധാനമായിട്ട് പറഞ്ഞത്. സുവിശേഷം എന്ന് പറഞ്ഞാൽ അതിന്റെ ഏറ്റവും നല്ല നിർവചനം ഗലാത്യലേഖനം 1:3 വാക്യത്തിൽ കിടപ്പുണ്ട്. ദുഷ്ടലോകത്തിൽ നിന്നും നമ്മളെ റെസ്ക്യൂ ചെയ്തു, വിടുവിച്ചു, തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. അതാ സുവിശേഷം. അതിനോട് കൂട്ടാൻ ഒക്കത്തില്ല, കുറയ്ക്കാൻ ഒക്കത്തില്ല. എവിടെയെങ്കിലും കിടക്കുന്ന ഓരോ വാക്യം എടുത്തു വെച്ച് അത് സുവിശേഷമാക്കാൻ ഒക്കത്തില്ല. 2nd ഞാൻ പറഞ്ഞത്, ഈ സുവിശേഷം അബ്രഹാമിനോട് പറഞ്ഞു. എന്താ അബ്രഹാമിനോട് നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹം? സുവിശേഷം എന്താ? അത് ആത്മാവ് അതിനെ ലഭിക്കുന്നു. 3:14 വാക്യം നമുക്ക്. 3rd കാര്യം എന്താ സുവിശേഷം? ഇത് ശ്രദ്ധിക്കണേ, നമ്മളെല്ലാവരും പ്രത്യേകമായി ശ്രദ്ധിക്കണം. 3rd കാര്യം സുവിശേഷം എന്നാൽ എന്താ? 2nd അതിന്റെ 14th വാക്യത്തിൽ ഈ പദം നിങ്ങൾക്ക് കാണാം, സുവിശേഷം എന്നുള്ള പദം. ഇത് വായിക്കാമോ? 2nd അവർ സുവിശേഷത്തിന്റെ സത്യം അനുസരിച്ച് ചൊവ്വായി നടക്കുന്നില്ല എന്ന് കണ്ടിട്ട്. സുവിശേഷം വിശ്വസിക്കാൻ മാത്രമുള്ളതല്ല. എന്താ വാക്യം പറയുന്നത്? സുവിശേഷത്തിന്റെ സത്യം അനുസരിച്ച് ചൊവ്വായി നടക്കുന്നില്ല. ചൊവ്വായി നടക്കുക എന്നൊരു സംഭവങ്ങളുണ്ട്. സുവിശേഷം സത്യമാ വിശ്വസിച്ചതെങ്കിലും ചിലര് ചൊവ്വായി തന്നെ നടക്കുന്നത് വളരെ ശ്രദ്ധിക്കണം. ഇത് ആരെ കുറിച്ചാണെന്ന് അറിയാമോ പറയുന്നത്? ഈ 2:14 മറ്റാരെ കുറിച്ചല്ല, പത്രോസിനെ കുറിച്ചാ പറയുന്നത്. പത്രോസ് സുവിശേഷത്തിൽ വിശ്വസിച്ചു, പക്ഷെ എന്തായി നടന്നില്ല? ചൊവ്വായി നടന്നില്ല. ആഹാ, അതെന്താ ചൊവ്വായി നടക്കാഞ്ഞതല്ല? മ്ലേച്ഛത വല്ലതും ചെയ്തോ? മൊഹ വലിച്ചോ? ഒന്നും ചെയ്തില്ല. ഒരു കാര്യമാണ് ചെയ്തത്. എന്താണെന്നറിയാമോ? യഹൂദന്മാരും ജാതികളുടെ പത്രോസ് അവരുടെ നിന്ന് ഇരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. ആരുണ്ട് അപ്പുറത്ത്? ജാതിയിൽ ഇരിപ്പുണ്ട്. ഇന്ന് കഴിക്കുക അറിവ് കിട്ടി. എന്തോ അറിവ് കിട്ടിയെന്ന് അറിയാമോ? യെരുശലേമിൽ നിന്ന് വലിയ ബ്രദേഴ്സ്, ചേട്ടന്മാർ, എല്ലേഴ്സ് വരുന്നുണ്ട്, വരുന്നുണ്ട്, വരുന്നുണ്ട്. പത്രോസ് ന്യൂട്രലിൽ ആ ടേബിളിൽ നിന്ന് എഴുതി. കാരണം അവർ കണ്ടാ പറയും, പത്രോസേ നീ യഹൂദനല്ലേ, നിനക്കറിയത്തില്ലേ ഇവരുടെ കൂടെ ഇരുന്ന് കഴിക്കരുതെന്ന് നിനക്കറിയത്തില്ലേ? പത്രോസ് എന്തിൽ വിശ്വസിച്ചു? യേശുവിൽ വിശ്വസിച്ചതാ, സുവിശേഷത്തിൽ വിശ്വസിച്ചു. പക്ഷെ ആ വാക്യം ഒന്നുകൂടെ ഒന്ന് വായിക്കാമോ? ഇന്ന് സുവിശേഷത്തിൽ വിശ്വസിച്ചവരൊക്കെ ആയിട്ട് ഇരിക്കുന്നതെന്ന് എനിക്കറിയാം. പക്ഷെ ആ ചൊവ്വായുള്ള നടപ്പെന്നുള്ളത് ഒന്ന് നിർവചനം ആവശ്യമാണ്. വായിച്ചത്, അവർ സുവിശേഷത്തിന്റെ സത്യം അനുസരിച്ച് ചൊവ്വായി നടക്കുന്നില്ല എന്ന് കണ്ടിട്ട്. നടക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഒരു പെന്തിക്കോസ്റ്റ് സഭയിൽ ഇത് നിന്നോട് പറഞ്ഞാൽ ചൊവ്വായി നടക്കാന്ന് പറഞ്ഞാൽ വെള്ളം അടിക്കാതിരിക്കുക, സിഗരറ്റ് വലിക്കാതിരിക്കുക, യോഗങ്ങൾക്കെല്ലാം വരിക, ഇത്രയും ചെയ്താൽ ചൊവ്വായിട്ട് നടന്നു. ദശാംശം കൊടുക്കുന്നെങ്കിൽ അത് വളരെ നല്ല ആത്മീയതയാണ്. പത്രോസിൽ ഒന്നും ചെയ്തില്ല.
അത്രോസ് ഒറ്റ കാര്യം ചെയ്തുള്ളൂ, ഇരുന്ന ഊണ് മേശയിൽ നിന്ന് എഴുന്നേക്ക് മാറി. കാരണം അവര് വരുന്നെന്ന് കേട്ടു. ആ പൗലോസ് പറയുക, ഈ ചെയ്തതുണ്ടല്ലോ നീ എഴുന്നേറ്റ് മാറിയത്, ഇത് സത്യ സുവിശേഷത്തിന് ചേർന്നതല്ല നീ ഇപ്പൊ ചെയ്തത്. അപ്പൊ സുവിശേഷം വിശ്വസിക്കാനുള്ളത് മാത്രമല്ല, അത് നടപ്പിൽ കാണുന്നതാ. ഏത് നടപ്പിൽ? ഏത് നടപ്പിൽ? കുറച്ച് ദുർസ്വഭാവം ഒഴിവാക്കുന്നത് മാത്രമല്ല സുവിശേഷം. സുവിശേഷം എന്താണെന്നറിയാമോ? ആ വാക്കിന്റെ അടിസ്ഥാനപരമായ അർത്ഥം അത്രോസേ, നീ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട സഭയെ നീ ഭിന്നിപ്പിച്ചു. അതാണ് വിഷയം. ഈ ജാതിയും വിശ്വസിച്ചതാ, ഈ ജാതിയും രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ടതാ. നീ അവരുടെ കൂടെ കഴിക്കുകയായിരുന്നു, പക്ഷെ നീ എഴുന്നേറ്റപ്പോൾ സഭയിൽ എന്തുണ്ടായി? സഭയിൽ ഭിന്നതയുണ്ടായി. നീ വിശ്വസിച്ച സുവിശേഷം അവരും നിന്റെ സഹോദരനാണെന്നാ. പക്ഷെ നീ എന്തിനാ എഴുന്നേറ്റ് മാറി? ഓരോ ശ്രദ്ധാന്നറിയാമോ അവരെ വിളിക്കുന്നത്? രണ്ടാമത്തെ അധ്യായം ഒന്ന് ശ്രദ്ധിക്കേ. ശേഷം യഹൂദന്മാരും അവനോടുകൂടെ കപടം കാണിച്ചതുകൊണ്ട് ബർന്നബാസും അവരുടെ കപടത്താൽ തെറ്റിപ്പോകുവാൻ ഇടവന്നു. അവരുടെ കപടത്താൽ തെറ്റിപ്പോകുവാൻ ഇടവന്നു. പൗലോസിന് ഒരു ശുശ്രൂഷ കൊടുത്താളെന്നുള്ളതാണ്, അത്രേ മാത്രം ഞാൻ പറയട്ടെ. പൗലോസ് ആരോരും ഇല്ലാതെ ടാർസസിൽ ഇരുന്നപ്പോ ഈ ബർണബാസ് വന്ന് പറഞ്ഞ, പൗലോസെ ഒരു മിനിസ്ട്രി ഓപ്പർച്യൂണിറ്റി ഉണ്ട്, നീ എന്റെ കൂടെ വാദ്യോക്യ സഭയിലോട്ട് വാ. പൗലോസിന്റെ ജീവിതത്തിന്റെ ഏറ്റവും അനുഗ്രഹമായിട്ടുള്ള നാളാ ബർണബാസ്. പക്ഷെ പൗലോസിന് ഇത് ഒറുത്തു കൊടുക്കാൻ പറ്റത്തില്ല. പൗലോസ് പറഞ്ഞു, പത്രോസ് മാത്രമല്ല ഈ കപടം ചെയ്തത്, ബർണബാസും. എന്നെ വിശ്വാസത്തിൽ കൊണ്ടുവന്നവരും സഭയിൽ ഭിന്നത ഉണ്ടാക്കണം. ഇവിടെ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണം. ഈ ഗലാത്യ സഭയിൽ എന്തോ നടന്നെന്ന് അറിയാം? ഗലാത്യ സഭയിൽ ഭയങ്കര പ്രശ്നമാണ് സഭയ്ക്കകത്ത്. എന്തിന്റെ പേരിലാണെന്നറിയാമോ പ്രശ്നം? എന്തിന്റെ പേരിലാ? കൊരിന്ത് സഭയിൽ ഭയങ്കര പ്രശ്നമുണ്ടായിരുന്നു. അഞ്ചാമത്തെ അധ്യായത്തിൽ എഴുതണ്ട, അഞ്ചാമത്തെ അധ്യായത്തിൽ കൊരിന്ത് സഭയിലെ പ്രശ്നം, ഒരു ഇമ്മോറൽ ബ്രദർ, വ്യഭിചാരിയായ ആൾ സഭയിൽ ഇരിപ്പുണ്ട്. സഭയിൽ ഇരിപ്പുണ്ട്, പക്ഷെ ആരും അനങ്ങുന്നില്ല. പൗലോസ് വന്ന് പറഞ്ഞു, നിങ്ങളുടെ ഈ പുകഴ്ച അത് വ്യർത്ഥമാണ്, നീ ആ സഹോദരനെ പുറത്താക്കണം. സഭയിൽ ഭിന്നതയുണ്ടായി. എന്താന്ന് ചോദിച്ചാൽ വിശുദ്ധൻ അശുദ്ധിക്ക് കൂട്ടുനിന്നു. ഇതാണ് പ്രശ്നം. യഥാർത്ഥ സഭയിൽ ഒരു വലിയ പ്രശ്നം നടക്കുക. എന്താണെന്നറിയാമോ ഈ പ്രശ്നത്തിന്റെ അടിസ്ഥാനം? പ്രശ്നത്തിന്റെ അടിസ്ഥാനം ഇത്രയേ ഉള്ളൂ, ഞാൻ അവനെക്കാട്ടിൽ വിശുദ്ധൻ. അങ്ങനെ ഭിന്നത ഉണ്ടാകുമോ? അങ്ങനെ കൂടുതലും ഭിന്നത ഉണ്ടാകുന്നു. നമുക്കൊരു തോന്നൽ വരിക, പുള്ളിയുടെ ആത്മീയത ശരിയല്ല, എന്റെ ആത്മീയത കുഴപ്പമില്ല. ഇത് ഈ സഭയിൽ ഉണ്ടായിരുന്നു, ഇത്ര വലിയ ആത്മാവിനെ പ്രാപിച്ച്. ഇതുകൊണ്ടാ പൗലോസ് പറഞ്ഞത്, നിങ്ങൾ സത്യ 2:14 നമ്മൾ വായിച്ചത്, സത്യ സുവിശേഷത്തിന്റെ യോഗ്യമായി വേണം നിങ്ങൾ നടക്കുന്നില്ല. യോഗ്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇടയിൽ ഭിന്നത വരരുത്, ഒന്നിന്റെ പേരിലും ഭിന്നത വരരുത്. ഏക ഹൃദയമുള്ളവരായി ഏകമനസ്സുള്ളവരായി പ്രാപിച്ച് നിൽക്കേണ്ട സഭയിൽ നിങ്ങൾ വിശുദ്ധിയുടെ പേര് പറഞ്ഞ് ഇപ്പോ ഭിന്നത. രണ്ട് വാക്യങ്ങൾ ഞാൻ നിങ്ങളെ കാണിക്കാം. അഞ്ചാമത്തെ അധ്യായം അതിന്റെ 15 വാക്യം വായിക്കാമോ? 5:15. നിങ്ങൾ അന്യോന്യം കടിക്കുകയും തിന്നുകളയുകയും ചെയ്താലോ. ഈ വാക്കൊക്കെ എവിടുന്ന് കിട്ടിയ വൊക്കാബുലറിയാണ്? ആരാ കടിക്കുന്നത്, ആരാ തിന്നുന്നത്? ഇത് സൂവിൽ നിന്ന് കിട്ടിയ സൂവിൽ ചിലപ്പോ ലയണിനെ ടൈഗറിനെ ഒക്കെ ഇടുന്ന സ്ഥലത്തുനിന്ന് കിട്ടിയ വൊക്കാബുലറിയാണ്. ഒരു ആനിമൽ ബാക്ക്ഡ്രോപ്പ് ഉണ്ട് ഇതിന്. എന്തോ അറിയാമോ ഇപ്പൊ സഭയിൽ നടക്കുന്നത്? 5:15 പൗലോസ് പറയുന്നു, വിശുദ്ധിയുടെ പേരും പറഞ്ഞ് ആകാൻ സൂക്ഷ്മതയോടെ വൈകുന്നു. ആ ഗ്രന്ഥലേഖനം, നിങ്ങൾ അന്യോന്യം കടിക്കുകയും തിന്നുകളയുകയും ചെയ്താലോ ഒരുവനാൽ ഒരുവൻ ഒടുങ്ങിപ്പോകാതിരിക്കാൻ സൂചിച്ചിട്ടുണ്ട്. സഭയിൽ അങ്ങ് കടിക്കാൻ നിൽക്കുക, കടിക്കാൻ നിൽക്കുന്നത് പറഞ്ഞാൽ എന്റെ ആത്മീയത നിന്നെ കാട്ടി വലുതാണ്, ഇങ്ങനെ നിൽക്കുക, ഉപവാസ പ്രാർത്ഥനയ്ക്ക് നിൽക്കുക,
എല്ലാവരും വിശുദ്ധരാ, പക്ഷെ എന്റെ വിശുദ്ധി നിന്നെ കാട്ടി വരുന്ന, കാരണം ഞാൻ എല്ലാ സെഷനിലും വന്നു, നീ ഒറ്റ സെഷനിലേ വന്നു. കടിക്കാൻ അഞ്ചാം അധ്യായം തന്നെ അതിന് 26-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? 5:26 നാം അന്യോന്യം പോരിനും വിളിച്ച് അന്യോന്യം ഏത് സഭയിൽ അന്യോന്യം പോരിന് വിളിച്ചു അന്യോന്യം അസൂയപ്പെട്ടുകൊണ്ട്. എങ്ങനെ അസൂയപ്പെടുന്നത് അന്യോന്യം സഭയിൽ? എല്ലാ സെഷനിലും പോയതിട്ട് ജോലി ഇല്ലാത്തതുകൊണ്ടാണ് അസൂയ. എനിക്ക് എല്ലാ സെഷനിലും പോകാൻ ഒട്ടില്ല, പുലി എല്ലാ സെഷനിലും പോയി. എന്റെ അസൂയ കൊണ്ട് ഞാൻ എല്ലാരോടും പറയുക ജോലിയില്ല പോയി, പൈസ കുറച്ച് കൊടുത്തു സമയം അസൂയ. അതുകൊണ്ട് എല്ലാരും പറയും എവിടുന്നാ പറയാമേ പൈസ കിട്ടിയ, എവിടുന്നാ പറയാ ഉള്ളിൽ കിട്ടിയ. ആ അതിനൊരു ഒരു കാര്യമുണ്ട്, എന്റെ വിശുദ്ധിയും താങ്കളുടെ വിശുദ്ധിയും തമ്മിൽ ചേരുന്നില്ല. ഇതിന്റെ എല്ലാ അടിസ്ഥാനം എന്താ? സുവിശേഷമാണ് എന്റെ വിശുദ്ധി. പത്രോസ് പറയാ, പത്രോസിന്റെ വിശുദ്ധിയും ജാതിയുടെ വിശുദ്ധിയും ചേരുന്നില്ല. പത്രോസ് മാറി, പിന്നെ എനിക്ക് നിന്നോട് കഴിക്കാൻ പോകുന്നില്ല, കാരണം എന്റെ വിശുദ്ധി കുറച്ചുകൂടെ ഉണ്ട്. ബർണബാസ് പറഞ്ഞു, ശരിയാ ശരിയാ, നമ്മളെ അപ്പറാണ്ട് ഇവരിപ്പൊ വന്ന് കയറിയത്, നമുക്കുള്ള പാരമ്പര്യം ഇവർക്കില്ല, പ്രശ്നമായി. ഇവിടെ വേറെ ഒരു ഇമ്മോറൽ ആക്ടിവിറ്റി ഇല്ല, സ്പിരിച്വാലിറ്റി നിമിത്തം സഭയിലടി. ഞാൻ നിങ്ങളോട് പല പ്രാവശ്യം ഓർമ്മിച്ചിട്ടുണ്ടല്ലോ, അല്ലാതെ തന്നെ നിങ്ങൾ ബൈബിൾ ക്രമമായി പഠിക്കുന്നോണ്ട് നിങ്ങൾക്കറിയാം, ഈ ചാപ്റ്റർ ഡിവിഷൻ ഒക്കെ വന്നത് പൗലോസ് എഴുതിയതല്ല. ചാപ്റ്റർ ഡിവൈഡ് ചെയ്തത് പൗലോസ് അല്ല. ഇപ്പം ഗലാത്യ ലേഖനത്തിൽ 6 അധ്യായങ്ങളുണ്ട്, പൗലോസ് എത്ര അധ്യായം എഴുതി ഗലാത്യ ലേഖനത്തിൽ? ബൈബിൾ സ്കൂളിൽ ഞങ്ങൾ ആ ചോദ്യം ചോദിക്കും, പൗലോസ് എത്ര അധ്യായം എഴുതി? ക്വസ്റ്റ്യൻ ചോദിക്കും, പൗലോസ് ഹൗ മെനി ചാപ്റ്റേഴ്സ് ഡിഡ് പോൾ റൈറ്റ് ഇൻ ദ ലെറ്റർ ടു ഗലേഷ്യൻസ്? എന്താ പറയാമോ ഉത്തരം? അതിന്റെ ഉത്തരം 6 അല്ല, 0. ഒരു ചാപ്റ്റർ എഴുതിയില്ല. ചാപ്റ്റർ ഡിവിഷൻ പിന്നീട് 12-ാം നൂറ്റാണ്ടിലും 16-ാം നൂറ്റാണ്ടിലും സൗദി ചെയ്ത 6:1 വായിച്ചു, 5:26 നമ്മളിപ്പോ വായിച്ചത്. അന്യോന്യം പോരിനെ വിളിച്ചും അന്യോന്യം അസൂയപ്പെട്ടും കൊണ്ട് വൃഥാ അഭിമാനികളാകരുത്, ആത്മീയതയുടെ വേഷം ധരിച്ച് അഭിമാനികളാകരുത്. അടുത്ത വാക്ക് സഹോദരന്മാരെ, 3:1 വിളിച്ചത് സഹോദരന്മാരെ, ഒരു മനുഷ്യൻ വല്ല തെറ്റിലും അകപ്പെട്ടു പോയെങ്കിൽ ആത്മീയരായ നിങ്ങൾ അങ്ങനെയുള്ളവരെ സൗമ്യതയുടെ ആത്മാവിൽ യഥാസ്ഥാനപ്പെടുത്തുകയും. എന്തുവാ ആത്മീയതയുടെ ലക്ഷണം? ആത്മീയതയുടെ ലക്ഷണം പോരിന് വിളിക്കുന്നതല്ല, ആത്മീയതയുടെ ലക്ഷണം വേറൊരാളുടെ ആത്മീയത കണ്ട് അസൂയപ്പെടുന്നതല്ല, ആത്മീയതയുടെ ലക്ഷണം അഭിമാനം തോന്നുന്നതല്ല, ഞാൻ അവനെ പോലെ അല്ലല്ലോ എന്നോ അഭിമാനം തോന്നുന്നതല്ല. ആത്മീയരാണെങ്കിൽ ചെയ്യേണ്ടത് ആരുടെ? 1, ഒരു മനുഷ്യൻ വല്ല തെറ്റിലും അകപ്പെട്ടു പോയാൽ ആത്മീയരായ നിങ്ങൾ മാറി നിന്ന് അഭിമാനം കാത്തുകൊള്ളട്ടെ എന്നല്ല പൗലോസ് പറഞ്ഞത്. പൗലോസ് പറഞ്ഞ ആത്മീയരായ നിങ്ങൾ സൗമ്യതയുടെ ആത്മാവിൽ, ഇതെവിടെ കിട്ടി സൗമ്യത? ഇത് ഒരിടത്തെ കിട്ടത്തുള്ളൂ, ഇത് ആത്മാവിന്റെ ഫലമാണ്. കിട്ടത്തില്ല. 5:22 വാക്യങ്ങളിലെ ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, അവിടെ കിട്ടിയതാ. ആത്മനിറവുള്ളവർ ഒരാൾ തെറ്റിലകപ്പെട്ടാൽ അസൂയപ്പെട്ട് അഭിമാനം തോന്നി നിൽക്കേണ്ടവരല്ല. സൗമ്യതയുടെ ആത്മാവിൽ റെബ്യൂക്ക് ഇല്ലെന്നല്ല പറയുന്നത്, ഇൻ ദ സ്പിരിറ്റ് ഓഫ് ജെന്റിൽനെസ്. എന്തോ അതിന്റെ അർത്ഥം, നോട്ട് ടു എംബാരസ് ദാറ്റ് പേഴ്സൺ. ആ ഒരു വ്യക്തിയെ പരസ്യക്കോലമാക്കാനുള്ള ഒരു ആഗ്രഹത്തിലല്ല, ഇൻ ദ സ്പിരിറ്റ് ഓഫ് ജെന്റിൽനെസ്.
ഈ വാക്യം മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് പൗലോസ് സഹോദരന്മാരെ എന്ന് വിളിച്ചത്. ഈ സഹോദരന്മാര് സാധാരണ ഏത് കോണ്ടെക്സ്റ്റിലാണ് കാണപ്പെടുന്നത്? ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് എ ഫാമിലി. ഒരു കുടുംബത്തിന്റെ അന്തരീക്ഷത്തിൽ, ഒരു കുടുംബത്തിലെ നിങ്ങളുടെ മകന് ഒരു സാരമായ കുഴപ്പം ഉണ്ടായാൽ നിങ്ങൾ അവരെ ശാസിക്കുമോ? ശാസിക്കും. അവൻ നഷ്ടപ്പെട്ടു പോകാതിരിക്കാനുള്ള ആഗ്രഹത്തോടെ അവനെ ശാസനയിൽ കൊണ്ടുവരുന്നത് പോലെ സഭ ഒരു കുടുംബമാണെങ്കിൽ, ഈ കുടുംബത്തിൽ ഒരാൾ ഏതെങ്കിലും തെറ്റിലകപ്പെട്ടാൽ, അവരുടെ എല്ലാവർക്കും മനസ്സിലായി തെറ്റ് മനസ്സിലായാൽ, ആത്മീയരായി ഉള്ളവർ സൗമ്യത, ആത്മീയതയുള്ളവർ അവിടെ പറയുന്നത് തെരഞ്ഞെടുത്ത കുറച്ച് പേരെ കുറിച്ചല്ല. കൂടുതലായി മനസ്സിലാക്കുമ്പോൾ അറിയാം സഭ ഇതൊരു റെറ്റോറിക്കൽ വേ ആണ്. നിങ്ങൾ നിങ്ങളെല്ലാവരും ആത്മാവിനെ പ്രാപിച്ചിട്ടുള്ള എല്ലാവരും അവരാണ് ആത്മീയർ. Who is a spiritual man? Those who receive the spirit. ആത്മീയരായിട്ടുള്ളവർ അവരെ ഒറ്റപ്പെടുത്താതെ സൗമ്യതയുടെ ആത്മാവിൽ അവരെ ചേർത്ത് പോകണം. നീയും പരീക്ഷയിൽ അകപ്പെടാതിരിക്കുവാൻ സൂക്ഷിച്ചു കൊള്ളി. നീയും പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ, ഏത് പരീക്ഷയിൽ? ഏത് പരീക്ഷയിൽ? നിങ്ങളിൽ ഒരുവൻ വല്ല തെറ്റിനും അകപ്പെട്ടാൽ, അപ്പൊ നമ്മൾ ആദ്യം വായിക്കുമ്പോൾ ആ തെറ്റിനി ഞാനും ചെയ്യുമായിരിക്കും. അതുകൊണ്ട് പരീക്ഷയിൽ അകപ്പെടാം. ഞാന് തെറ്റിൽ പോയ ഒരാളെ സഹായിക്കാൻ പോവാ. സൗമ്യതയുടെ ആത്മാവിൽ നീ സൂക്ഷിച്ചോട്ട്, അല്ലെങ്കിൽ നീയും ആ തെറ്റിൽ അകപ്പെടും. അത് മാത്രമല്ല ആ വാക്യത്തിന്റെ അർത്ഥം. എന്താണെന്നറിയാമോ ആ വാക്യത്തിന്റെ അർത്ഥം? ഒന്നുകൂടെ വായിച്ചോ. ക്ഷീണിച്ചു പോയില്ലെങ്കിൽ ആ വാക്യം ഒന്നുകൂടെ വായിച്ചോ. ആറിന്റെ ഒന്നാമത്തെ വാക്യം, സഹോദരന്മാരെ, ഒരു മനുഷ്യൻ തന്നെ തെറ്റിന് അകപ്പെട്ടു പോയെങ്കിൽ ആത്മീകരായ നിങ്ങൾ അങ്ങനെയുള്ളവരെ സൗമ്യതയുടെ ആത്മാവിൽ യഥാസ്ഥാനപ്പെടുത്തുകയും നീയും പരീക്ഷയിൽ അകപ്പെടാതിരിക്കുവാൻ. ഏത് പരീക്ഷയാണെന്ന് അറിയാമോ? മോസ്റ്റ് പ്രോബബ്ലി 5:26, 5:26 പരീക്ഷ. ഏത് പരീക്ഷ? സ്വ അഭിമാനം തോന്നാനുള്ള പരീക്ഷ.